हरे नारायण 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 गुरु भवन पुरी मणिवंदन सात्वताम्
पतिं प्रसीदतामेश स सात्वतां पतिं श्रीगुरुवायुरपाश्रणं 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 सर्वत्र गोविन्दनाम संकीर्तनं गोविन्दै गोविन्दा यूयं नृलोके मदभूरिभागा नारद महर्षि നരഹരിയായ അവതരിച്ച നാരായണന്റെ കഥ നരജനങ്ങളിൽ തിങ്ങി നിറഞ്ഞ രാജസൂയാഗത്തിൽ അവതരിപ്പിച്ച് ധർമ്മപുത്ര മഹാരാജാവിനോട് പറഞ്ഞു, മനുഷ്യലോകത്തിൽ പാണ്ഡവന്മാരായ നിങ്ങളാണ് ഏറ്റവും ഭാഗ്യവാന്മാരായിട്ടുള്ളത്. കാരണം സാക്ഷാൽ പരബ്രഹ്മമായ ആ ഭഗവാൻ മനുഷ്യരൂപത്തിൽ നിങ്ങളുടെ ഗൃഹത്തിൽ താമസിക്കുന്നു. അതുകൊണ്ട് ലോകത്തെ മുഴുവൻ ശുദ്ധീകരിക്കുന്ന അനേകമനേകം മഹാത്മാക്കൾ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് നിങ്ങളുടെ രാജധാനിയിലേക്ക് ദിവസേന വന്നുകൊണ്ടിരിക്കുന്നു. ഈ ഭഗവാൻ ഇത് ആരാണ്? മഹത്തുക്കളായിട്ടുള്ള ആളുകൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന പരബ്രഹ്മമാണ്, അനുഭവം കൊണ്ട് മാത്രം അറിയാൻ കഴിയുന്ന ആനന്ദ സ്വരൂപനാണ്. അദ്ദേഹത്തെയാണ് നിങ്ങളെ പ്രിയപ്പെട്ട സുഹൃത്തായും മാതുലേയനായും അമ്മാവന്റെ മകനായും അഗ്രാസന പൂജ സ്വീകരിച്ചവനായും എന്തിന് ദൂതനായും സൂതനായും ദാസനായും എന്നതുപോലെ അങ്ങിങ്ങനെ ഓടി നടക്കുന്നു. ആ രാജസൂയാഗവേദിയിൽ ഭഗവാൻ ധർമ്മപുത്രന്റെ പ്രിയപ്പെട്ട പരിചാരകനെ പോലെയാണ് അഗ്രപൂജ സ്വീകരിക്കുന്നത് വരെ നിന്നത്. അഗ്രപൂജക്കായിട്ട് ഭഗവാനെ ക്ഷണിച്ചപ്പോഴാണ് രത്നഖചിതമായ സുവർണ സിംഹാസനത്തിൽ കയറ്റിയിരുത്തി ആ പാതാളബിന്ദങ്ങളെ തന്റെ കണ്ണീർത്തുള്ളികളെ കൊണ്ട് കഴുകി ധർമ്മപുത്ര മഹാരാജാവ് അനുഭവിച്ച ഒരാനന്ദം. അപ്പോ ആ ഭഗവാൻ നിങ്ങളുടെ ദാസനെ പോലെ, ചിലപ്പോൾ നിങ്ങളുടെ ഉപദേഷ്ടാവിനെ പോലെ ആ പരബ്രഹ്മം വന്ന് നിൽക്കുന്നു. ബ്രഹ്മാവ്, മഹാദേവൻ തുടങ്ങിയ ദേവശ്രേഷ്ഠന്മാർക്ക് പോലും ഭഗവാന്റെ ആ വാസ്തവസ്വരൂപത്തെ വേണ്ട പോലെ വർണ്ണിക്കാൻ സാധിച്ചിട്ടില്ല. മൗനം കൊണ്ട് വാക്കിനെയും ഭക്തി കൊണ്ട് മനസ്സിനെയും ഉപശമം കൊണ്ട് ബുദ്ധിയെയും അടക്കിയാൽ തന്നിൽ താനായി വിളങ്ങുന്ന ആ ചൈതന്യം, അതാണ് ഭഗവാൻ. ആ ഭഗവാനെ അനുഭവ സ്വരൂപേണ മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ. അങ്ങനെ ആ ഭക്തന്മാരുടെ രക്ഷിതാവായിരിക്കുന്ന സാത്വതാമ്പതി ആ ഭഗവാൻ എന്നോട് സന്തോഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് നാരദ മഹർഷി. നാരദ മഹർഷിയുടെ ഒരു പ്രാർത്ഥന ഭഗവാൻ കേട്ട് ആ പ്രാർത്ഥനയെ സാർത്ഥകമാക്കിക്കൊണ്ടാണ് രാജസൂയാഗവേദിയിൽ വെച്ച് നാരദ മഹർഷിക്ക് ഭഗവാന്റെ കഥകൾ പറയാനുള്ള ഭാഗ്യം ഭഗവാൻ ഒരുക്കി കൊടുത്തത്. അതെന്താണെങ്കിൽ ഭഗവാൻ ആ ഗൃഹസ്ഥാശ്രമലീലകൾ ആടിക്കൊണ്ടിരിക്കുമ്പോ നാരദ മഹർഷി ഒരു ദിവസം ദ്വാരകയിലേക്ക് വന്നു. ഭഗവാൻ എന്തൊക്കെ ലീലകളാണ് ആടുന്നത് അറിയാൻ വേണ്ടി രുക്മിണി, സത്യഭാമ, കാളിന്ദി, മിത്രവിന്ദ തുടങ്ങിയ ഭഗവത് പത്നിമാര്, അവർ കൂടാതെ 16,100 ശതാധികം, അത്രയും 16,108 പത്നിമാരുടെ ഗൃഹത്തിൽ പരമസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ എന്തൊക്കെ ലീലയാണ് ആടുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നാരദ മഹർഷി വന്നത്. ഒരു സ്ഥലത്ത് കുട്ടികളെ കളിപ്പിക്കുന്നുണ്ട്, ചില സ്ഥലത്ത് കുളിപ്പിക്കുന്നുണ്ട്, കുട്ടികളെ ആയുധാഭ്യാസം പഠിപ്പിക്കുന്നുണ്ട്, സ്വയം ആയുധാഭ്യാസം നേടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, യാഗം ചെയ്യിപ്പിക്കുന്നുണ്ട് എന്ന് വേണ്ട പല പല ലീലകളാടുന്ന ആ ലീലാമാനുഷ വിഗ്രഹത്തെ കണ്ട് ഒരു സ്ഥലത്ത് എത്തിയപ്പോ നാരദ മഹർഷി കുറച്ച് കൂടുതൽ അത്ഭുതപ്പെട്ടു എന്നാണ്. അവിടെ എന്താ, ഭഗവാൻ കഥ കേട്ടുകൊണ്ടിരിക്കുന്നു, ഒരു പൗരാണികൻ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിങ്ങനെ കേട്ടുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി ഇരിക്കുന്ന ആ ശ്രീകൃഷ്ണ പരമാത്മാവിനെ കണ്ടപ്പോ നാരദൻ അന്നൊന്ന് ആഗ്രഹിച്ചു, എനിക്കും ഇതുപോലെ ഭഗവാന്റെ കഥകൾ പറയാൻ ഒരു ഭാഗ്യം ഭഗവാൻ എന്നാ തരിക എന്നൊരു മോഹം ഭഗവാനെ മുമ്പിലിരുത്തിയിട്ട്. നോക്കൂ, നമുക്ക് ഭഗവാന്റെ വിഗ്രഹത്തിന് മുമ്പിലിരുന്ന് പറയുമ്പോ തന്നെ പലപ്പോഴും കുറച്ചു സമയെങ്കിലും ഒരു ആനന്ദ അനുഭൂതി അനുഭവിക്കാൻ സാധിക്കില്ല. അപ്പൊ നാരദ മഹർഷി ആലോചിക്കുകയാണ്, ഭഗവാനെ മുമ്പിലിരുത്തിയ ഒരു കഥ പറയാൻ ഈ പൗരാണികനെ പോലെ എനിക്ക് എന്നാ ഒരു ഭാഗ്യം ഉണ്ടാവുക എന്ന് ഉള്ളിൽ വിചാരിച്ചേയുള്ളൂ. അധികം വൈകാതെ ഭഗവാൻ ആ അവസരം ഉണ്ടാക്കി കൊടുത്തു. അതെവിടെ വെച്ച, രാജസൂയ ആഗവേദിയിൽ വെച്ച്. ഭഗവാന്റെ അത്യത്ഭുതകരമായ നരസിംഹാവതാര കഥ പറയാൻ നാരദന് ഭഗവാൻ മൗനാനുവാദം കൊടുത്തു.
അതിന് കാരണം എന്താ? അഗ്രപൂജ, ആ രാജസൂയ യാഗവേദിയിൽ അഗ്രപൂജ കഴിഞ്ഞിരിക്കുന്ന ഭഗവാനെ എല്ലാവരും സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോ ശിശുപാലനും സ്തുതിച്ചു. കേട്ട ആളുകൾക്ക് സ്തുതിയാണെന്ന് തോന്നിയില്ല, ഭഗവാൻ മാത്രമേ അത് സ്തുതിയായിട്ട് തോന്നിയുള്ളൂ. കാരണം ഇങ്ങനെ ഒരാളെയാണോ നിങ്ങൾ പിടിച്ച് പൂജിക്കണതെന്നാ ചോദിച്ചത്. എന്നിട്ടോ എന്നിട്ട് ഭഗവാന്റെ ഗുണഗണങ്ങളെ പറഞ്ഞ രീതി ഒരു വ്യത്യാസം വന്നു, അത്രയേ ഉള്ളൂ. രാധ തൻ പ്രേമവും ചേതിപ ക്രോധവും മാധവ പ്രാപ്തിയിലൊന്നു തന്നെ. രാധാദേവി പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ശിശുപാലനം പറയുന്നത്, പക്ഷെ പറയുന്നതിൽ കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നേ ഉള്ളൂ. രാധാദേവിക്ക് ഭഗവാനെ കുറിച്ച് ആലോചിക്കുമ്പോ, രുക്മിണി ദേവിക്ക് ഭഗവാനെ കുറിച്ച് ആലോചിക്കുമ്പോ ആ മഞ്ഞപ്പട്ടും ആ വൈപ്പീലിയും ഭരതക വർണ്ണന്റെ ദിവ്യമായ സ്വരൂപം, ആ മകരകുണ്ഡലങ്ങള്, മന്ദഹാസം, മധുര മുരളിക, ഇതിനെ കുറിച്ചൊക്കെ എനിക്ക് ആലോചിക്കുമ്പോ ഹൗ എപ്പാ എന്നിങ്ങനെ രാധികാദേവി പറയുമ്പോ ചേതിവനായിരിക്കുന്ന ശിശുപാലൻ എന്താ പറയണത്? അവന്റെ ഒരു മഞ്ഞപ്പൊട്ടും മൈപ്പീരിയും മകരകുണ്ഡലങ്ങളും അവന്റെ ഒരു മന്ദഹാസവും ആവും, എനിക്ക് ആലോചിക്കാൻ വയ്യ എന്നാ പറയണത്. രണ്ടും ഭഗവാനെ സംബന്ധിച്ച് ശരിയാണ്. അതുപോലെ ഭഗവാനെ കുറിച്ച് എന്തൊക്കെയാ ശിശുപാലൻ പറഞ്ഞത്? വർണ്ണാശ്രമ കുലാപേത സർവധർമ്മ ബഹിഷ്കൃത സ്വൈരവർത്തി ഗുണരഹീന, ഇതൊക്കെ ഭഗവാനെ സംബന്ധിച്ച് ശരിയാണ്. പറഞ്ഞത് എന്താ? വർണ്ണമില്ലാത്തവൻ, ആശ്രമമില്ലാത്തവൻ, തോന്നിയതുപോലെ നടക്കുന്നവൻ, ഒരു ഗുണവും ഇല്ലാത്തവൻ എന്നൊക്കെ ഭഗവാനെ കുറിച്ച് പറഞ്ഞത് ഇതൊക്കെ ശരിയാണ്. ഭഗവാനെ സംബന്ധിച്ച് ഭഗവാൻ വർണ്ണ ഏതാ? ഭഗവാൻ ബ്രാഹ്മണനാണോ അല്ല, ക്ഷത്രിയനാണോ അല്ല, വൈശ്യനോ ശൂദ്രനോ അല്ല, ഭഗവാൻ ബ്രഹ്മചാരിയോ ഗൃഹസ്ഥനോ വാനപ്രസ്ഥനോ സന്യാസിയോ അല്ല, ഭഗവാന് ഗുണങ്ങളില്ല, സത്വരജസ്തമോ ഗുണങ്ങൾക്ക് അതീതനായ നിർഗുണ പരബ്രഹ്മമാണ് ഭഗവാൻ. ഇതൊക്കെ ശരിയാണ്. അപ്പൊ ഇങ്ങനെ ചീത്ത പറയണത് കേട്ടപ്പോ പാണ്ഡവന്മാരടക്കമുള്ള ആളുകളെ വാളൊക്കെ എടുത്ത് ഇറങ്ങി പുറപ്പെട്ടപ്പോ ഭഗവാൻ പറഞ്ഞു, വേണ്ട, ഒക്കെ ഞാൻ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞു. കാരണം തന്റെ അക്ഷർമ്മങ്ങളുടെ മകനാണ്, താൻ അക്ഷർമ്മങ്ങൾക്ക് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ശിശുപാലൻ ജനിച്ച സമയത്ത് നാല് കൈ ഉണ്ടായിരുന്നു അത്രേ. അപ്പൊ നാല് കൈയുള്ള ഈ ഉണ്ണിയെ കണ്ടപ്പോ അത്ഭുതമായി എല്ലാവർക്കും. അപ്പോ ജ്യോതിഷികൾ പറഞ്ഞു, രണ്ട് കൈ മാത്രമേ ഉണ്ടാവുള്ളൂ, ഇദ്ദേഹത്തെ ആരാണോ കൊല്ലുന്നത് അദ്ദേഹം വന്ന് എടുത്തു കഴിഞ്ഞാൽ രണ്ട് കയ്യപ്പ അതെല്ലാം പ്രത്യക്ഷമാവും. അച്ഛമ്മങ്ങൾക്ക് ഉണ്ണിണ്ടായെന്ന് അറിഞ്ഞ് ഉണ്ണികൃഷ്ണൻ ചെന്ന് അവിടെ ചെന്ന് ശിശുപാലനെ എടുത്തു എന്നും സ്പർശന മാത്രമേ രണ്ട് കൈ നഷ്ടപ്പെട്ടു എന്നൊക്കെ സജ്ജനങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. അന്ന് അച്ഛമ്മങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്റെ ഉണ്ണിയെ നൂറ് അപരാധം വരെ സഹിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സഹിച്ചു ഭഗവാൻ. ഇപ്പോ ദാ കൊടുക്കേണ്ട സമയമായി. കാരണം മൂന്ന് ജന്മമായി തന്നിലേക്ക് എത്തിച്ചേരാൻ മോഹിക്കുന്ന ഒരു ജീവന്റെ തുടിപ്പ് അത് ഭഗവാൻ മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ. തന്റെ ദ്വാരപാലകന്മാരിൽ ഒരുവനാണ്, ജൈവിജയന്മാരിൽ ഒരുവനാണ് ഇപ്പൊ ദാ ശിശുപാലനായി ഇതിങ്ങനെ തിളയ്ക്കുന്നത്. ഇതിനു വേണ്ടിട്ട് ഭഗവാനിലേക്ക് എത്തിച്ചേരാനുള്ള തിരക്കാണ്. ഭഗവാൻ ഈ വേഷം കെട്ടാൻ പറഞ്ഞേക്കുന്നത് ദ്വേഷബുദ്ധിയോടുകൂടിയതാണ്, സർഗാദികളുടെ ശാപം കൊണ്ട് വന്നു വരുന്നേക്കാണ്. ഹിരണ്യകശിപുവായി, പിന്നെ രാവണനായി, ഇപ്പൊ ദാ ശിശുപാലനായി വന്നേക്ക. മൂന്ന് ജന്മവും കഴിഞ്ഞു, തന്നിലേക്ക് ചേർക്കേണ്ട സമയമായി. അതിനെന്തു വേണം? സുദർശനം തന്നെ കൊടുക്കണം എന്ന് തൃപ്തിപ്പെടുത്തി. ആദ്യം അഖം കൊണ്ടാണ് കൊന്നതെങ്കിൽ, പിന്നീട് ബ്രഹ്മാസ്ത്രം കൊണ്ടാണ് രാവണനെ നിഗ്രഹിച്ചെങ്കിൽ, ഇപ്പൊ സുദർശനം കൊടുക്കേണ്ട സമയമായി എന്ന് തൃപ്തിപ്പെടുത്തി ഭഗവാൻ ആ തന്റെ ചക്രദേഹം അയച്ചു. ആ ചക്രം ചേതിപതിയുടെ ശിരസ് ഛേദിച്ച് ഭഗവാനിലേക്ക് ചക്രം വന്നു ചേർന്നു. അതേപോലെ തന്നെ ആ ചക്രം ഛേദിച്ച ചേതിപതിയുടെ കണ്ഠത്തിൽ നിന്നും ഒരു ജ്യോതിസ് ഭഗവാനിലേക്ക് ലയിച്ചു ചേരുന്നത് എല്ലാവരും കണ്ടു. ഇത് കണ്ടപ്പോ എല്ലാവർക്കും അത്ഭുതമായതുപോലെ ധർമ്മപുത്ര മഹാരാജാവിന് വലിയ അത്ഭുതമായി. അതാണ് ധർമ്മപുത്ര മഹാരാജാവ് ചോദിച്ചത്, ഇങ്ങനെയാണെങ്കിൽ ഭഗവാനെ പ്രാപിക്കാൻ ഏറ്റവും എളുപ്പം ഭഗവാനെ ചീത്ത പറയാൻ നല്ലതെന്ന് തോന്നൂലോ എന്നാണ്. നാരദ മഹർഷിയുടെ മുഖത്ത് നോക്കി ചോദിച്ചപ്പോ നാരദ മഹർഷി ഭഗവാന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി ഭഗവാൻ പറഞ്ഞു, പോ പറഞ്ഞു കൊടുക്കാം, വേണ്ടത് പറഞ്ഞു കൊടുക്കാൻ എന്നെ പോലെ തന്നെ എന്റെ ഭക്തനും സാധിക്കും എന്നുള്ള രീതിയിൽ നാരദന് മൗനാനുവാദം കൊടുക്കും. ഭാഗവതത്തിൽ സപ്തമസ്കന്ധത്തിന്റെ ആദ്യത്തിൽ പരീക്ഷിത മഹാരാജാവിനും ഇങ്ങനൊരു സംശയം ഉണ്ടായി എന്നാണ്. കാരണം ഭഗവാൻ എല്ലാവരോടും ഒരുപോലെ പെരുമാറുന്നു, എന്നാൽ ദേവന്മാരുടെ പക്ഷത്തു നിന്ന് അസുരന്മാരെ കൊല്ലുന്നുണ്ടല്ലോ, ഭഗവാന്റെ ആ സമഭാവനയ്ക്ക് ഇത് ഒരു കളങ്കമായി തീരില്ലേ? ഭഗവാന് ഈ ദേവന്മാരുടെ പക്ഷത്തു നിന്ന് എന്തെങ്കിലും സാധിക്കാനില്ല, അസുരന്മാരെ പേടിക്കാനുമില്ല, പിന്നെ എന്തുകൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെ ചെയ്യണത് എന്ന് ചോദിച്ചപ്പോ ശിശു ബ്രഹ്മർഷിയാണ് നാരദ മഹർഷി
അങ്ങയുടെ മുത്തച്ഛനായിരിക്കുന്ന ധർമ്മപുത്ര മഹാരാജാവ് പറഞ്ഞു കൊടുത്ത കഥ പറയാനായിട്ട് ആരംഭിക്കുന്നത്. അപ്പൊ നാരദ ധർമ്മപുത്ര സംവാദ രൂപത്തിൽ അല്ലെങ്കിൽ നാരദ ഉപദേശമായിട്ടാണ് ശിശു ബ്രഹ്മർഷി നരഹരിയായ നാരായണന്റെ ആ മനോഹരമായിട്ടുള്ള കഥ വർണ്ണിക്കുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞു സത്വരജസ്തമോ ഗുണങ്ങൾ ഇല്ലാത്തവരാണ് ഭഗവാൻ, അപ്പോ ജനനമില്ലാത്തവരാണ് ഭഗവാൻ. എന്നാൽ ഈ ഭഗവാനെ ആളുകൾ എങ്ങനെ സ്വീകരിക്കുന്നു എന്നനുസരിച്ചായിരിക്കും അതിന്റെ പ്രതിഫലനം ഉണ്ടാവുക. കല്ലിലും കണ്ണാടിയിലും ജലത്തിലും മൂന്ന് തരത്തിലാണ് പ്രതിഫലിക്കുക. കല്ലിൽ ഒരു പക്ഷേ പ്രതിഫലിച്ചില്ല എന്ന് വരും സൂര്യപ്രകാശം. സൂര്യൻ ആകാശത്തു നിന്ന് ജ്വലിക്കുന്നുണ്ടെങ്കിൽ കല്ലിൽ തട്ടി അത് ഇല്ലാതെയായി പോകുന്നതാണ് കാണുക. എന്നാൽ ജലത്തിലാണെങ്കിൽ കുറച്ച് പ്രകാശിക്കും. എന്നാൽ കണ്ണാടിയിൽ അതിനേക്കാൾ ഒരു പക്ഷെ കൂടുതലായിട്ട് നമുക്ക് തോന്നും. സൂര്യനെ ചിലപ്പോൾ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കും. സൂര്യപ്രകാശം ഒരു കണ്ണാടിയിൽ തട്ടി വരുമ്പോൾ നമുക്ക് കണ്ണടക്കേണ്ടി വരും. ഇതേപോലെ ഇവിടെ കല്ല് എന്ന് പറയുന്നത് തമോ ഗുണ പ്രധാനികളായിട്ടുള്ള രാക്ഷസന്മാരാണ്. ഇവിടെ ജലം എന്ന് പറയുന്നത് രജോഗുണ പ്രധാനികളായിട്ടുള്ള അസുരന്മാരാണ്. അടുത്തത് സത്വഗുണ പ്രധാനികൾ ആണ് ഈ കണ്ണാടിയിലൂടെ പ്രതിഫലിക്കുന്നത്. അപ്പൊ ഭക്തൻ കൂടുതൽ ശ്രേഷ്ഠനായിട്ട് ഓരോ സമയത്ത് തോന്നാം. സത്വഗുണത്തിന് ആധിക്യം വരുന്ന സമയത്ത് ദേവന്മാർക്ക് വിജയം, രജോഗുണത്തിന് ആധിക്യം വരുമ്പോ അസുരന്മാർക്ക്, തമോ ഗുണത്തിന് ആധിക്യം വരുമ്പോ രാക്ഷസന്മാർക്ക്. ഭഗവാൻ എല്ലാവരെയും ഒരുപോലെയാണ് കാണുന്നത്. ഭഗവാന് ഒന്നിനോടും വ്യത്യാസമില്ല. ഇതേ സംശയം അങ്ങയുടെ മുത്തച്ഛനായ ധർമ്മപുത്ര മഹാരാജാവിനും രാജസൂയാഗവേദിയിൽ വെച്ച് ഉണ്ടായിട്ടുണ്ട്. അന്ന് നാരദ മഹർഷി പകർന്നു തന്ന ആ ഇതിഹാസം, ആ ഹിരണ്യ കശിപുവിനെ നിഗ്രഹിച്ച ഹരിയുടെ അത്ഭുതകരമായ ആ മൃഗേന്ദ്ര ലീല, അത് ഞാൻ എന്താ നാരദ മഹർഷിയുടെ വാക്കുകളായിട്ട് അങ്ങക്ക് പറഞ്ഞു തരാം എന്നാണ്. അപ്പൊ നാരദ മഹർഷി ഭഗവാന്റെ ആ മൗനാനുവാദം കിട്ടിയപ്പോ ധർമ്മപുത്രനോട് പറഞ്ഞു, ധർമ്മപുത്ര മഹാരാജാവേ, നിന്ദ, സ്തുതി, സൽക്കാരം, തിരസ്കാരം ഇതൊക്കെ എങ്ങനെയാ നടക്കുന്നത്? ഇതൊക്കെ ശരീരവുമായി ബന്ധപ്പെട്ടിട്ടാണ്. പ്രകൃതി പുരുഷ തത്വങ്ങളെ വേർതിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ട്, ശരീരമാണ് താൻ എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഈ അബദ്ധങ്ങളൊക്കെ സംഭവിക്കുന്നത്. ശരീരത്തെ താനായും ഭാര്യ, മക്കള്, ധനം, ഗൃഹം ഇതൊക്കെ തന്റേതായും അഭിമാനിക്കുന്നു. അപ്പോൾ ശരീരത്തെ ശകാരിച്ചാൽ തന്നെ ശകാരിക്കുന്നതായിട്ട് തോന്നും. ശരീരത്തെ അഭിനന്ദിച്ചാൽ തന്നെ അഭിനന്ദിക്കുന്നതായിട്ട് തോന്നും. ശരീരത്തെ ശിക്ഷിച്ചാൽ ശിക്ഷിക്കുന്നതായിട്ട് തോന്നും. ശരീരത്തെ രക്ഷിച്ചാൽ രക്ഷിക്കുന്നതായിട്ട് തോന്നും. സത്യത്തിൽ ആത്മാവിന് ഇതൊന്നും ബാധിക്കുന്നതല്ല. ശരീരത്തിന്റെ വധം തന്റെ വധമായി വിചാരിക്കുന്നത് അവിടെ ശരീരാഭിമാനികൾ മാത്രമാണെന്നാണ്. എല്ലാവരിലും ആത്മാവായി ഇടങ്ങുന്ന ഭഗവാന്, യാതൊരുവിധ കർമ്മവുമില്ലാത്ത ഭഗവാന്, എല്ലാവരുടെയും നിയന്താവായിരിക്കുന്ന ഭഗവാന്, ആ ഭഗവാന് ആരെയും വധിക്കാനോ ഒന്നും സാധിക്കില്ല. ഭഗവാനെയും അങ്ങനെ തന്നെയാണെന്നാണ്. ഭഗവാനെ നിന്ദിക്കാനോ ദ്വേഷിക്കാനോ ആർക്കും ആർക്കും സാധിക്കില്ല. അപ്പോ എങ്ങനെയെങ്കിലും ഭഗവാനിലേക്ക് മനസ്സുറപ്പിക്കുക എന്നുള്ളതാണ് ഭഗവത് പ്രാപ്തിക്ക് ആവശ്യം. അത് വൈരം കൊണ്ടാവാം, ഭയം കൊണ്ടാവാം, സ്നേഹം കൊണ്ടാവാം, ദ്വേഷം കൊണ്ടാവാം, എങ്ങനെയെങ്കിലും ഭഗവാനിലേക്ക് മനസ്സ് ചേർത്ത് വയ്ക്കാൻ ശ്രമിക്കുക. ഏത് രീതി വേണമെങ്കിൽ ആവാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു പക്ഷേ ഈശ്വര വിശ്വാസി എന്ന് കരുതുന്ന ആളേക്കാൾ കൂടുതൽ ഭഗവാനുമായി നിരന്തര സ്മരണ ഉണ്ടാകുന്നത് ഒരു നിരീശ്വരവാദിക്കാവും. ഈശ്വര വിശ്വാസി ഭഗവാൻ ഉണ്ട് എന്ന് പറയുമ്പോ ഒരു പക്ഷേ അതിനേക്കാൾ ശക്തമായി ഭഗവാൻ ഇല്ല, ഈശ്വരനില്ല, ഈശ്വരനില്ല എന്ന് ഈശ്വരനെ സദാ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ആളാവും. അതുകൊണ്ട് അതാണ് ശ്രേഷ്ഠമെന്നാണല്ല, ഭഗവാനിലേക്ക് എത്താൻ ഏതു വഴിയും നല്ലതാണ് എന്ന് കാണിക്കുകയാണ്. അപ്പോ ഗോപികൾക്ക് ഗോപ്യ കാമാ, ഗോപികൾക്ക് കാമമാണ്, കംസന് ഭയമാണ്. ഓരോരുത്തർക്കും ഓരോ തരത്തിലാണെന്നാണ്, കാമം, ദ്വേഷം, ഭയം, സ്നേഹം. ഇതുകൊണ്ട് ഭക്തി കൊണ്ട് എന്ന പോലെ മനസ്സ് ഭഗവാനിൽ ഉറപ്പിക്കാൻ കഴിഞ്ഞ നിരവധി ആളുകളുണ്ട് എന്നാണ്. ഗോപികൾ ആഗ്രഹത്തിന്റെ ദൃഢത കൊണ്ടാണ് കൃഷ്ണനെ നിരന്തരം സ്മരിച്ചുകൊണ്ടിരുന്നത്, കാമം കൊണ്ടാണ്. ആ കാമം കുറെ കഴിഞ്ഞപ്പോ അവർക്ക് പ്രേമമായി മാറി. നിരന്തരം ഭഗവാനെ ചിന്തിച്ച് ചിന്തിച്ച് ശിശുപാലൻ തുടങ്ങിയ രാജാക്കന്മാർക്ക് ദ്വേഷം ആയിരുന്നു, കംസന് ഭഗവാനെ കുറിച്ച് ഭയമായിരുന്നു. ആസീന സംശ ഭുജാന
എല്ലാ സമയത്തും ഭഗവാനെ കുറിച്ച് പേടി, ഇരിക്കുമ്പോ പേടി, നടക്കുമ്പോ പേടി, ഉണ്ണുമ്പോ പേടി, എപ്പോഴും പേടിയായിരുന്നു ഭയം കംസന്. പിന്നെ പാണ്ഡവന്മാരായിട്ടുള്ള നിങ്ങൾക്ക് ആ ഭഗവാനോട് സ്നേഹമാണ്. യാദവന്മാർക്ക് ബന്ധുത്വം കൊണ്ടാണ്, ആ ബന്ധം കൊണ്ടാണ് ഞങ്ങള് ഭഗവാനെ ഭക്തിയിലൂടെയാണ്, മഹർഷിമാരൊക്കെ ഭക്തിയിലൂടെയാണ് ഭഗവാനിലേക്ക് മനസ്സുറപ്പിക്കുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു തരത്തിൽ തസ്മാൽ കേനാപ്യുപായേന മന കൃഷ്ണേ നിവേശേ എന്നേയുള്ളൂ എന്നിങ്ങനെ പറഞ്ഞു കൊടുത്തു. പിന്നെ ധർമ്മപുത്ര മഹാരാജാവെ, അങ്ങ് ഈ ശിശുപാലനെ ദമഘോഷന്റെ പുത്രൻ എന്ന രീതിയിൽ മാത്രം കാണുമ്പോഴാണ് കുഴപ്പമുണ്ടാകുന്നത്. അദ്ദേഹം ദമഘോഷന്റെ പുത്രനായി വന്നത് എവിടുന്ന വൈകുണ്ഠത്തിൽ നിന്നാണ്. വിപ്രശാപ ബ്രാഹ്മണ ശാപം കൊണ്ട് വൈകുണ്ഠത്തിൽ നിന്നും ഭൂമിയിൽ വന്ന് പുതിയ ജീവിതം ആരംഭിച്ച ഒരാളാണ് ശിശുപാലൻ. എന്ന് വെച്ചാലോ, എന്ന് വെച്ചാൽ സനകാദിയോഗീശ്വരന്മാരുടെ ശാപം കൊണ്ട് ജയവിജയന്മാരെന്നറിയപ്പെടുന്ന വിഷ്ണുവാർഷിതന്മാര് അവരിതാ മൂന്ന് ജന്മമെടുത്തു. അതിൽ മൂന്നാമത്തെ ജന്മമാണ് ഇപ്പോ ശിശുപാലന്റേതും അതേപോലെ ദന്തവക്രന്റെയും. ഇവർ ആദ്യം ദിതിയുടെയും കശ്യപ പ്രജാപതിയുടെയും പുത്രന്മാരായി ഹിരണ്യകശിപു, ഹിരണ്യാക്ഷൻ എന്നീ രണ്ടുപേരിൽ രണ്ട് പേരുകളോടുകൂടി ഇവർ ജനിച്ചു. അന്ന് ഭഗവാൻ രണ്ടവതാരങ്ങൾ എടുത്തു. ഹിരണ്യാക്ഷനെ നിഗ്രഹിക്കാൻ സൂകരമൂർത്തിയായിട്ട് അവതരിച്ചു. അതിനുശേഷം ഹിരണ്യകശിപുവിനെ നിഗ്രഹിക്കാൻ നരസിംഹമൂർത്തിയായിട്ട് അവതരിച്ചു. പിന്നീട് വിശ്രമസിന്റെയും കൈവസയുടെയും പുത്രന്മാരായി രാവണ കുംഭകർണന്മാരായിട്ട് പിറന്നപ്പോ രാഘവനായി വന്ന് ആ രാമബാണം അവരെ രണ്ടുപേരെയും ഇല്ലാതെയാക്കി. ഇപ്പോൾ അവര് ദമഘോഷസുതന്മാരായിട്ട് വന്നേക്കാണ്. അത് ശിശുപാലനെ ഭഗവാൻ നിഗ്രഹിച്ചു, ദന്തവക്രനെയും അധികം വൈകാതെ നിഗ്രഹിക്കും. അപ്പൊ ഭഗവാൻ ഹിരണ്യാക്ഷരെ യുദ്ധത്തിൽ കൊന്നുവെന്നും ഹിരണ്യകശിപുവിനെ നരസിംഹരൂപേണ അവതരിച്ചുവെന്നും ഹിരണ്യകശിപുവിന്റെ പുത്രനായിരുന്നു പ്രഹ്ലാദനെന്നും ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ആ ഉണ്ണിയായിരുന്നു ആ പ്രഹ്ലാദൻ എന്ന് പറഞ്ഞപ്പോ അവിടെ ധർമ്മപുത്രർക്ക് അത്ഭുതമായി. കാരണം ഈ ഹിരണ്യകശിപു എന്തുകൊണ്ടാണ് ഇങ്ങനെയായത്, എന്തുകൊണ്ടാണ് ഹിരണ്യകശിപുവിന്റെ പുത്രനായ പ്രഹ്ലാദൻ ഭഗവത് ഭക്തനായിട്ട് തീർന്നത്, പ്രിയപുത്രനായ പ്രഹ്ലാദനിൽ ഹിരണ്യകശിപുവിന് വൈരാഗ്യം ഉണ്ടാവാൻ എന്താണ് കാരണം, പ്രഹ്ലാദന് ഭക്തി ഉണ്ടാവാൻ എന്താ കാരണം? ഭാഗവതം സപ്തമസ്കന്ധം ഊതി എന്ന ഭാഗവത ലക്ഷണത്തെ കാണിക്കുമ്പോൾ ഇതിനുള്ള മറുപടിയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. കർമ്മവാസനകളാണ് ഓരോരുത്തരും പ്രതിഫലിക്കുന്നത് എന്നാണ്. ഭഗവാന്റെ സങ്കല്പം അനുസരിച്ച് ഹിരണ്യകശിപു ഭഗവാനെ ദ്വേഷഭക്തിയിലൂടെ സ്മരിച്ചപ്പോ പ്രഹ്ലാദൻ പ്രേമഭക്തിയിലൂടെ ഭഗവാനെ സ്മരിച്ചു. അത്രയേ ഉണ്ടായുള്ളൂ. സത്യത്തിൽ പ്രഹ്ലാദനേക്കാൾ ഭാഗ്യം ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം ഹിരണ്യകശിപുവിന്റെ കാര്യത്തിൽ. അത് നമുക്ക് ഈ പ്രകരണത്തിന്റെ അവസാനത്തിൽ മനസ്സിലാവും. എന്താ, ഭഗവാന്റെ മടിയിൽ കിടന്നുകൊണ്ട് മരിക്കാനുള്ളൊരു ഭാഗ്യം ഹിരണ്യകശിപുവിനെ ലഭിച്ചിട്ടുള്ളൂ. ഭഗവാനെ മാറത്ത് ചേർത്ത് വെച്ച് മരിക്കാനുള്ളൊരു ഭാഗ്യം കംസനെ കിട്ടിയിട്ടുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് ഭഗവാന്റെ തൃക്കൈ കൊണ്ട് അടിയേറ്റ് മരിക്കാനുള്ള ഭാഗ്യം കിട്ടിയത് ഹിരണ്യാക്ഷനാണ്. അപ്പൊ ജന്മലാഭം പരപുംസാം അന്തേ നാരായണ സ്മൃതി എന്ന പ്രമാണം അനുസരിച്ച് ഇവിടെ പറഞ്ഞു തരുന്നു, ഭഗവാനിൽ നിന്ന് വലിയ അനുഗ്രഹം നേടിയ ആളുകളാണ് ഇവരൊക്കെ. നമ്മൾ കാണുമ്പോ ഹിരണ്യകശിപുവിനെ കൊന്നു, പ്രഹ്ലാദനെ അനുഗ്രഹിച്ചു എന്ന് നമ്മൾ പറയും. ഭഗവാൻ അങ്ങനെയില്ല. രണ്ടുപേരെയും രണ്ടു തരത്തിൽ തന്നോട് എങ്ങനെ, നമ്മൾ പറയില്ലേ എന്താണോ കൊടുക്കുന്നത് അത് കിട്ടും. ഇവിടെ ഭഗവാനെ കൊല്ലാനായിട്ട് പുറപ്പെട്ടു, സ്വയം നിഗ്രഹിക്കപ്പെട്ടു. പക്ഷെ അതും ഭഗവാന്റെ കൈ കൊണ്ടാണ്. രുധിരപ്രിയം തർപ്പേക്ഷിയെ എന്നാണ് സത്യം ചെയ്തത്. രുധിരപ്രിയനായി ഹിരണ്യകശിപു കണ്ടത് തന്റെ സഹോദരനെയാണെങ്കിലും ഭഗവാൻ ആ സത്യത്തെ വേണ്ട പോലെയാക്കാൻ തൃപ്തിപ്പെടുത്തിയിട്ടാണ് ഒരു പുതുരൂപം സ്വീകരിച്ചുകൊണ്ട് മൃഗം മാനുഷം എന്ന രീതിയിൽ പ്രത്യക്ഷപ്പെട്ട് പായം പായമുദൈരയോ ബഹുജകൻ സംഹാര സിംഹാരവൻ എന്ന് പട്ടേലുപാട് പറയുന്നത് പോലെ ചോര വാരി കോരി കുടിച്ചവർ. അപ്പോ നാല് മഹർഷി പറഞ്ഞു ആ കഥ ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ഇവിടെ ദാ 9 അധ്യായങ്ങളിലൂടെയാണ് പ്രഹ്ലാദന്റെ കഥ പറഞ്ഞു തരുന്നത്. പ്രഹ്ലാദനോ 9 ഭാവങ്ങളിലൂടെയാണ് ഭക്തി ഭഗവാനിൽ എങ്ങനെ വേണം എന്ന് ലോകത്തിന് പറഞ്ഞു കൊടുക്കുന്നത്. അതേപോലെ തന്നെ ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം എന്ന 9 തലങ്ങളിലൂടെ 9 അധ്യായങ്ങളിലൂടെ ഈ കഥ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ നാരദ മഹർഷി പറയുകയാണ് ഹിരണ്യാക്ഷൻ
ഇവിടെ ഹിരണ്യകശിപു പറയുകയാണ് ഇതൊക്കെ വെറും താൽക്കാലികം മാത്രമാണ്.
കർമ്മഫലം അനുഭവിക്കാൻ അവർ ഒന്നിച്ചു ചേരുന്നു, പലതിലേക്കായിട്ട് തിരിഞ്ഞു പോകുന്നു. പുഴയിൽ ഒഴുകുന്ന വെള്ളത്തോടൊപ്പം ഒഴുകുന്ന മണൽത്തരികൾ പോലെ ചിലപ്പോൾ ചേർന്ന് നിൽക്കും, ചിലപ്പോൾ അവിടെ വിട്ടുപോകും. ഇതേപോലെ അപ്പോ അതുകൊണ്ട് ആ ഭഗവാനെ അറിയുക, സ്വന്തം ശക്തിയായ അവിദ്യയെ സ്വീകരിച്ച് ശരീരാദികളിൽ താനെന്ന് അഭിമാനിക്കുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ താൻ ഇതല്ല, ആ ആത്മാവാണ്, നിത്യനായ സനാതന സത്യമായിരിക്കുന്ന ആത്മാവാണ് എന്ന് തിരിച്ചറിയും. അതുകൊണ്ട് നിങ്ങൾ ആരും കരയുന്നതിൽ ഒരർത്ഥവുമില്ല എന്ന് പറഞ്ഞ് അവിടെ ഹിരണ്യകശിപു ചില ഉപകഥകളൊക്കെ അവിടെ പറഞ്ഞു എന്നാണ്. കുശീനര രാജ്യത്ത് പണ്ട് സുയജ്ഞൻ എന്നു പേരുള്ള ഒരു രാജാവ്, ആ രാജാവ് മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യമാരെ മാറത്തടിച്ചു കരഞ്ഞു. എല്ലാവരും കരയും അല്ലേ, ഇനി തിരിച്ചു വരില്ല എന്ന് അറിഞ്ഞാലും നമ്മളൊക്കെ കരയും. അത് നമ്മുടെ ഒരു രീതിയാണ്. കരഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇനി ഈ കരച്ചിലിൽ നിന്ന് മോചനില്ല എന്ന് വിചാരിക്കും. കുറച്ച് കഴിയുമ്പോ ഞാൻ എന്നുള്ള ചിന്ത വരുമ്പോ ഒക്കെ മാറും. വിശക്കുമ്പോ കുറേശ്ശെ ഭക്ഷണം കഴിക്കും, ദാഹിക്കുമ്പോ കുറച്ച് വെള്ളം കുടിക്കും. കുറെ കഴിയുമ്പോ അങ്ങനെ മാറി 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 നമ്മള് സാധാരണ നിലയിലേക്ക് എത്തിച്ചു. അങ്ങനെ എത്തണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ആ പട്ടണഭക്ഷികള് ഉറക്കുറക്ക കരഞ്ഞ സമയത്താണ് അവിടേക്ക് യമധർമ്മ മഹാരാജാവ് തന്നെ അവിടെ വന്നു എന്നാണ്. ഒരു ബാലന്റെ രൂപത്തിൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ കരയുന്നതിൽ എന്താ അർത്ഥം? നിങ്ങൾക്ക് എന്നെക്കാളൊക്കെ എത്രയോ പ്രായമുണ്ട്. ലോകത്തിൽ നടക്കുന്ന സംഗതികൾ നിങ്ങൾ അറിഞ്ഞിട്ടുള്ള ആളുകളല്ലേ? ജനിച്ചു കഴിഞ്ഞാൽ മരിക്കുക എന്നുള്ളതല്ലേ? നിങ്ങളെ അപേക്ഷിച്ച് കുട്ടിയാണെങ്കിലും ഞാൻ ഭാഗ്യവാനാണ്. കാരണം കുട്ടിക്കാലത്ത് തന്നെ എന്റെ അച്ഛനമ്മമാരെ എന്നെ ഉപേക്ഷിച്ചു പോയി. ഇപ്പൊ ഞാൻ അതിനെ കുറിച്ചൊന്നും ചിന്തിച്ച് ദുഃഖിക്കണില്ല എന്നൊക്കെ അതിഗംഭീരമായിട്ടുള്ള ഉപദേശം കൊടുത്തു. ആലോചനാശക്തി ഇല്ലാതെ രാജാക്കിമാരോട് പറഞ്ഞു, നിങ്ങൾ സ്വയജ്ഞനെ ചൊല്ലി നിങ്ങൾ ദുഃഖിക്കണില്ലേ? ശരീരമാണ് ദുഃഖത്തിന് കാരണമെങ്കിൽ ആ ശരീരം നിങ്ങളുടെ മുമ്പിൽ കിടക്കണില്ലേ? ശരീരത്തിനോട് പ്രവർത്തിച്ചിരുന്ന വ്യക്തിയെ നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല, കാണാനും സാധിക്കില്ല. ആത്മാവ് പ്രാണനാണ് എന്ന് പറയുന്നു. പ്രാണശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന ഇന്ദ്രിയങ്ങളല്ല എന്ന് മനസ്സിലാക്കണം, ഉപദേശം കൊടുത്തു. പിന്നെ ആ യമധർമ്മ മഹാരാജാവ് ഒരു പക്ഷിപിടുത്തക്കാരന്റെയും ചില മാടപ്രാവിന്റെയും കഥയും അവിടെ പറഞ്ഞ് അവരെ ആ ദുഃഖത്തിൽ നിന്ന് മോചിപ്പിച്ചു എന്നാണ്. അപ്പൊ ഹിരണ്യകശിപുവും ഇതേപോലെ തന്നെ ആ തത്വത്തെ ഹൃദയത്തിൽ ചേർത്ത് വെച്ച് ദുഃഖത്തെ അവരുപേക്ഷിച്ചു. അതിനുശേഷം ഹിരണ്യകശിപു ആലോചിച്ചു, താൻ ഇതൊക്കെ പറഞ്ഞുവെങ്കിലും വിഷ്ണുവിന്റെ ശക്തി കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുകൊണ്ടൊന്നും കാര്യമില്ല, തന്റെ ശക്തി കൂടുക കൂടി വേണം അല്ലേ. അങ്ങനെയാണ് യഥാർത്ഥ ആ യോദ്ധാക്കൾ അങ്ങനെയാണ് ചിന്തിക്കുക. അവനവന്റെ ശക്തി കൂടണം, മറ്റുള്ളവരുടെ ശക്തി കുറയുകയും വേണം. അപ്പൊ തന്റെ ശക്തി കൂടാൻ എന്താ ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴി? തപസ്സു ചെയ്യുക, മരണത്തിൽ നിന്ന് രക്ഷപ്പെടണം. വിഷ്ണു തന്റെ അനുജനെ കൊന്നുവെങ്കിൽ വിഷ്ണുവിനെ കൊല്ലാൻ പറ്റാത്ത തരത്തിൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെടണം. അതിനേറ്റവും നല്ലത് ബ്രഹ്മാവിനെ തപസ് ചെയ്യുക, തൃപ്തിപ്പെടുത്തി. അങ്ങനെ അദ്ദേഹം മന്ദരസാനുക്കളിൽ ചെന്ന് അതിഗംഭീരമായിട്ടുള്ള ഒരു തപസ് അവിടെ ആരംഭിച്ചു എന്നാണ്. കൈകൾ രണ്ട് മേൽപോട്ട് ഉയർത്തി ആകാശത്തിലേക്ക് ദൃഷ്ടികൾ ഉറപ്പിച്ച് കാലിന്റെ പെരുവിരൽ മാത്രം നിലത്ത് നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ തപസ് എന്താ തപസ്. അപ്പൊ ഈ രജോ ഗുണവും തമോ ഗുണവും അധികമുള്ള ആളുകൾക്ക് ഇത്തരം പ്രവൃത്തികൾക്ക് ശക്തി കൂടും. ആ ഹിരണ്യകശിപുവിന്റെ തപസ്സിന്റെ പ്രഭാവം കൊണ്ട് അദ്ദേഹത്തിന്റെ ശിരസിൽ നിന്നുയർന്ന ആ അഗ്നി എല്ലായിടത്തും വ്യാപിച്ചു എന്നാണ്, ചുട്ടു നീറാൻ തുടങ്ങി. 100 വർഷക്കാലത്തോളം തപസ് ചെയ്തു അത്രേ ഹിരണ്യകശിപു. അതിഗംഭീരമായിട്ടുള്ള തപസ്. ഭൂമി കുലുങ്ങുന്നു, പർവ്വതങ്ങൾ കുലുങ്ങുന്നു, ആകാശത്തിൽ നക്ഷത്രങ്ങൾ താഴെ വീഴുന്നു, 10 ദിക്കുകൾ കത്തി ജ്വലിക്കുന്നു, എല്ലാവർക്കും പേടിയായി. ദേവന്മാരെ വേഗം ബ്രഹ്മാവിന്റെ അടുത്തേക്ക് ചെന്നു ബ്രഹ്മാവിനോട് പറഞ്ഞു, അങ്ങയുടെ ഈ സ്ഥാനങ്ങളോ സത്യയോ ലോകത്തില് അങ്ങിരിക്കുന്ന ഈ സ്ഥാനം ഇതുപോലും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും ഒരു പ്രതിവിധി അതിവേഗം ചെയ്തില്ലെങ്കിൽ അപകടമാണ്. തപസ്സിന്റെ ഉദ്ദേശം സർവജ്ഞനായിട്ടുള്ള അവിടത്തേക്ക് അറിയുന്നതല്ലേ, വേഗം ചെന്ന് വേണ്ടതുപോലെ ചെയ്തോളൂ. അങ്ങനെ ഹംസവാഹനായിരിക്കുന്ന ആ ബ്രഹ്മദേവൻ നാൻമുഖൻ അവിടുന്ന് ആ ഹിരണ്യകശിപുവിന്റെ അടുത്തേക്ക് എത്തിച്ചു. അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴോ അവിടെ ഒന്നും കാണാൻ സാധിച്ചില്ല. ഹിരണ്യകശിപുവിനെ
കാണാൻ സാധിച്ചില്ല പിന്നെ എന്താ കണ്ടത് മുളയും പുല്ലുകളൊക്കെ വളർന്ന് ചിതൽപ്പുറ്റൊക്കെ വന്ന് എന്തോ ഒരു ഓങ്കാര ധ്വനി മാത്രം പുറത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ട് അതിങ്ങനെ കണ്ടുകഴിഞ്ഞപ്പോ ഭഗവാൻ ആ ബ്രഹ്മാവൻ എന്ത് ചെയ്തു തൻ്റെ ആ കയ്യിലുള്ള കമണ്ടൊരു ജലം കൊണ്ട് അതിലേക്ക് അങ്ങനെ തളിച്ചു അതങ്ങനെ തളിച്ചു കഴിഞ്ഞപ്പോ ആ ബ്രഹ്മാവിന്റെ സൃഷ്ടാവിന്റെ ജീവജലം അങ്ങനെ സ്പർശിച്ചതോടുകൂടി എല്ലും തോരുമായിരുന്ന കാരണം ദേഹത്തിലുള്ള മാംസം മുഴുവൻ ചിതലും ഉറുമ്പൊക്കെ തിന്നു തീർത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ സർവാവയവ സമ്പന്നോ വജ്രസംഹനോ ഇവ ഉത്തിഷ്ഠോത്തിഷ്ഠ ബ്രഹ്മാവ് പറയാണ് നീ എഴുന്നേൽക്കൂ അങ്ങനെ കണ്ണു തുറന്നു നോക്കിയപ്പോ താൻ ഭജിച്ചിരുന്ന താൻ സേവിച്ചിരുന്ന ആ ചൈതന്യമൂർത്തി ഹംസവാഹനനായി ആകാശവീഥിയിൽ ഇങ്ങനെ വന്നു നിൽക്കുന്നു കാക്കൽ വീടിനെ നമസ്കരിച്ചു സന്തോഷമായി കണ്ണുകളിൽ നിന്ന് കണ്ണീര് ധാരധാരയായിട്ട് ഒഴുകി ബ്രഹ്മാവർക്ക് നിനക്ക് എന്താ വരം വേണ്ടതെന്ന് വെച്ചാൽ ചോദിച്ചോളൂ വരം തരാൻ വേണ്ടി വന്നേക്കാണ് ഞാൻ പറയുകയാണ് ഇവിടെ ഒരൊറ്റ ആൾക്ക് പോലും ഇതുപോലെ തപസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഭാവിയിൽ ഇനി ആർക്കെങ്കിലും സാധിക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല ജലപാനം പോലുമില്ലാതെ 100 സംവത്സരക്കാലം പ്രാണനെ നിലനിർത്താൻ ആർക്കാൻ സാധിക്കുക ധീരന്മാർക്ക് പോലും ചെയ്യാൻ കഴിയാത്തതാണ് നീ ചെയ്യുന്നത് ബ്രഹ്മാവിന്റെ ഗംഭീരമായിട്ടുള്ള പുകഴ്ത്തലൊക്കെ കേട്ടു പക്ഷേ നിരന്തരമായ തപസ് കൊണ്ടേക്കോ മനസ്സു വല്ലാതെ ആർദ്രമായി അതേപോലെ തന്നെ ആ ശബ്ദത്തിന് ഇടർച്ച വന്നു ഗദ്ഗതം വന്നു എന്നാണ് ഏതായാലും കാക്കൽ വീണങ്ങനെ നമസ്കരിച്ച് അതിനുശേഷം വില്ലേറ്റ് നിന്ന് സ്തുതിച്ചു നമ ആദ്യായ ബീജായ ഗംഭീരായിട്ടുള്ള സ്തുതിയാണ് ലോകത്തിന്റെ മുഴുവൻ നാഥനായ ഭഗവാനെ സ്തുതിക്കുന്ന മന്ത്രങ്ങളെ കൊണ്ട് ബ്രഹ്മാവിനെ സ്തുതിച്ചു ആ സ്തുതിയും ഭഗവാൻ സ്വീകരിച്ചു കാരണം എന്താ ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും ഒക്കെ ഒന്ന് തന്നെ ഇവിടെ ബ്രഹ്മാവിനെയാണ് സ്തുതിക്കുന്നത് എന്താ വരം വേണ്ടത് എന്ന് ചോദിച്ചു ബ്രഹ്മാവിനോട് പറഞ്ഞു ഇതുവരെ കാണിച്ചിരുന്ന ആ ബഹുമാനം ആദരവ് അതൊക്കെ ഇപ്പൊ പോയി യഥാർത്ഥമായ ആസുരീയത പുറത്തേക്ക് വന്നു ഇനി മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തു വേണം ഇദ്ദേഹമാണ് ലോകത്തെ മുഴുവൻ സൃഷ്ടിക്കുന്നത് എന്നാണ് പാവം ഹിരണ്യകശിപു വിചാരിച്ചിരുന്നത് അതുകൊണ്ടാണ് അങ്ങയുടെ സൃഷ്ടിയിൽപ്പെട്ട ഒന്നുകൊണ്ടും എനിക്ക് മരണം സംഭവിക്കരുത് എന്നൊരു വരം ബ്രഹ്മാവ് ഒന്ന് ആലോചിച്ചു ശരിയാണ് കുഴപ്പമില്ല കൊടുക്കാം എന്ത് വരം കൊടുത്താലും മനുഷ്യേപി വരോർജിതം എന്ന് ഭഗവാൻ ഒരു സങ്കല്പം ചെയ്തിട്ടുണ്ട് ഭഗവാൻ തന്റെ സൃഷ്ടിയല്ല താൻ ഭഗവാന്റെ സൃഷ്ടിയാണ് വരം കൊടുക്കാൻ തീരുമാനിച്ചു പക്ഷെ ഹിരണ്യകശിപുവിന് തോന്നി ഇത് മാത്രം പോരാ കുറച്ചുകൂടി കാര്യങ്ങൾ വേണം എന്ന് തൃപ്തിപ്പെടുത്തിയിട്ട് ഹിരണ്യകശിപു പറഞ്ഞു അകത്തു വെച്ച് പാടില്ല പുറത്തു വെച്ച് പാടില്ല ബ്രഹ്മാവ് പറഞ്ഞു തഥാസ്തു ആ ഒന്നും കൂടി ഇല്ല ആയുധം കൊണ്ട് പാടില്ല ആയുധം ഇല്ലാതെ പാടില്ല അതും ശരി ജീവനുള്ള വസ്തു പാടില്ല ജീവൻ ഇല്ലാത്ത വസ്തു പാടില്ല ശരി ഇങ്ങനെ ഹിരണ്യകശിപു ചോദിച്ചത് മുഴുവൻ അംഗീകരിച്ചു ബ്രഹ്മാവ് ആകാശത്ത് പാടില്ല ഭൂമിയിൽ പാടില്ല രാത്രി പാടില്ല പകല് പാടില്ല ജീവൻ ഉള്ളത് പാടില്ല ജീവൻ ഇല്ലാത്തത് പാടില്ല ആയുധം കൊണ്ട് പാടില്ല ആയുധം ഇല്ലാതെ പാടില്ല ഇങ്ങനെ നിരവധി നിരവധി വരങ്ങൾ ഒന്നുകൂടി പറഞ്ഞു എല്ലാവരുടെയും അധിപനായി ഞാൻ മാറണം എല്ലാ ലോകപാലന്മാരുടെയും മനശ്വരമായ മഹിമ തപസ് യോഗം പ്രഭാവം ഇതൊക്കെ അങ്ങനെ എങ്ങനെയുണ്ടോ അതൊക്കെ ഇരിക്കുന്നു അങ്ങേ പോലെ ആക്കണം എന്ന് തന്നെയാ പറഞ്ഞത് ഏതായാലും ബ്രഹ്മാവ് പറഞ്ഞു ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു കാരണം ബ്രഹ്മാവിനറിയാം തനിക്ക് പോലും ആ കാലരൂപിയിൽ പേടിയാണ് തനിക്ക് പോലും ഒരു മരണമുണ്ട് അപ്പോ ബ്രഹ്മാവ് പറഞ്ഞു ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു വളരെ ദുർലഭമായിട്ടുള്ള വരങ്ങളാണെന്ന് ഈ ചോദിച്ചതെങ്കിലും അതൊക്കെ തരാമെന്നും പറഞ്ഞ് അവൾ കൊടുത്തു ഹിരണ്യകശിപുവിന്റെ ആ ശരീരം സ്വർണവർണ്ണമാണത്രേ വിഷ്ണു ഭഗവാനിൽ ദിവസേന ഓരോ നിമിഷത്തിലും നിരോധകനെ കൂടിക്കൂടി വരാം പ്രാതൃഭവധമൻ സ്മരൻ തന്റെ അനിയനെ കൊന്നവൻ അവനെ ഞാൻ ഇല്ലാതെയാക്കും അവനെ ഞാൻ ഇല്ലാതെയാക്കും ദേവാസുര മനുഷ്യേന്ദ്ര ഗന്ധർവ ഗരുഡോരക സകലതിനെയും ദേവന്മാര് അസുരന്മാര് മനുഷ്യര് ഗന്ധർവന്മാര് ഗരുഡന്മാര് നാഗങ്ങള് സിദ്ധന്മാര് ചാരണന്മാര് വിദ്യാധരന്മാര് എന്ന് വേണ്ട സകലതിനെയും തന്റെ കഴുകിയിലാക്കി കൈലാസത്തിലേക്ക് പോയില്ല പക്ഷേ വൈകുണ്ഠത്തിലേക്ക് പോയി വൈകുണ്ഠത്തിൽ എന്നപ്പോ ഭഗവാൻ എന്ത് ചെയ്തു വരുണ്ടെന്ന് അറിഞ്ഞപ്പോ വേഗം ചെറുതായി ഈ ഹിരണ്യകശിപുവിന്റെ നാസാദ്വാരത്തിലൂടെ അകത്തേക്ക് കയറി ഉള്ളില് ഹൃദയത്തിൽ പോയിരുന്നു ഇനി ഒരു കുഴപ്പമില്ല അതിന് ഉള്ളിലേക്ക് നോക്കണ ഏർപ്പാടില്ല
ഉരുട്ടി വീഴ്ച കണ്ണുമായിട്ട് പുറത്തേക്ക് നോക്കുള്ളൂ, അകക്കണ്ണ് തുറക്കില്ല എന്ന് വിവാദം നല്ലോണം അറിയാം. ഹിരണ്യാക്ഷനെ നിഗ്രഹിക്കാൻ വേണ്ടി ബ്രഹ്മാവിന്റെ നാസാദ്വാരത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന ഭഗവാൻ ഇവിടെ ബ്രഹ്മാവിന്റെ ഭക്തനായിരിക്കുന്ന ഹിരണ്യകശിപുവിന്റെ നാസാദ്വാരത്തിലൂടെ അകത്തേക്ക് കയറി. ഭഗവാൻ ഇതൊക്കെ ഒരു കുട്ടിക്കളിയായിട്ടാണ് കണക്കാക്കിയത്. ഇതെപ്പോഴാണ് നമ്മൾ ഭാഗവതത്തിൽ മനസ്സിലാക്കുന്നത് ഭഗവാൻ ഇങ്ങനെ ഒരു സൂത്രം ഒപ്പിച്ചു എന്ന്? അത് ഭഗവാൻ തന്നെ വന്ന് ഈ ഹിരണ്യകശിപുവിന്റെ മകന്റെ മകന്റെ മകനായ ബലിയുടെ അടുത്ത് വന്ന് പറയും. എന്താ അന്ന് അങ്ങയുടെ മുതുമുത്തച്ഛൻ ആ വൈകുണ്ഠത്തിൽ വന്നപ്പോ വിഷ്ണു അങ്ങയുടെ മുത്തച്ഛന്റെ മൂക്കിന്റെ ഉള്ളിൽ കൂടെ അടുത്ത് കയറി ഞാൻ കേട്ടിട്ടുണ്ട് വാമനമൂർത്തിയായെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ഏതായാലും ഇവിടെ സകല ലോകപാലന്മാരെയും ഇന്ദ്രൻ വരുണൻ അഗ്നി വായു സകല ലോകപാലന്മാരെയും തന്റെ കാൽ കീഴിലാക്കി ആ അധികാരങ്ങളെ താൻ ഒറ്റയ്ക്ക് വഹിക്കാൻ തുടങ്ങി. ഇങ്ങനെയാണ് അല്ലേ ഇപ്പോഴും കാണാം, ആ മറ്റ് വകുപ്പിലൊക്കെ ആളുകളൊക്കെ ഉണ്ടെങ്കിലും അവരുടെ മുഴുവൻ അധികാരവും ഞാനാണ് തീരുമാനിക്കുന്നത് എന്ന് പറയുന്ന ഭരണാധികാരികള് ഇവിടെ ഹിരണ്യകശിപു ആ തരത്തിലാണ്. വരുണനുണ്ട്, വരുണനാണ് ജലത്തിന്റെ അധിപൻ, അവ ജലസേചന വകുപ്പിന്റെ ആളുണ്ട്, പ്രത്യക്ഷത്തെ വന്നിട്ട് കാര്യമില്ല. പ്രധാനിയായിരുന്ന ഹിരണ്യകശിപു പറയുന്നത് വേണമെങ്കിൽ ഒപ്പിട്ട് കൊടുക്കാന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്. അതേപോലെ ആ ഫയർ ആൻഡ് സേഫ്റ്റി അല്ലെ അഗ്നിയുടെ ആളുകളുണ്ട്, പക്ഷെ കാര്യമില്ല, ഹിരണ്യകശിപു പറയും എന്ത് ചെയ്യണം, എവിടെ കത്തിക്കണം എവിടെ കെടുത്തണം ഒക്കെ ഹിരണ്യകശിപു ആണ് തീരുമാനിക്കാൻ. ഇങ്ങനെ എല്ലാം തന്റെ കാർത്തിയിലാക്കി മൂന്ന് ലോകങ്ങളുടെയും ഐശ്വര്യ സമൃദ്ധിയോടുകൂടി മഹേന്ദ്ര ഭവനെ ഇന്ദ്രന്റെ കൊട്ടാരത്തിൽ ആ വിശ്വകർമാവ് നിർമ്മിച്ച കൊട്ടാരത്തിൽ അദ്ദേഹം ഇരിക്കുന്നു. ഇങ്ങനെയുള്ള ആ കൊട്ടാരത്തിൽ ഇതൊക്കെ ഉണ്ടെങ്കിലും സകലതും തന്റെ കാൽക്കീഴിലാണെങ്കിലും ഇവിടെ പറയുകയാണ് അദ്ദേഹത്തെ ദേവന്മാർ പോലും അങ്ങനെ നമസ്കരിക്കാം, മദ്യപിച്ച് മതോന്മത്തനായി ചുവന്ന കണ്ണുകളോടുകൂടി സിംഹാസനത്തിൽ ഇരിക്കുന്ന അദ്ദേഹത്തെ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരൊഴികെ സകലരും കാഴ്ച ദ്രവ്യങ്ങൾ സമർപ്പിച്ചു എന്നാണ്. അദ്ദേഹത്തെ നാല് ഭാഷയുടെ വിശ്വാമസു തുമ്പുരു അസ്മദാതയ വിശ്വാമസു തുമ്പുരു ഞാൻ തുടങ്ങിയ ആളുകളൊക്കെ വന്ന് അവിടെ വന്ന് പാട്ടുപാടി ഹിരണ്യായനമാ എന്ന് പറഞ്ഞ് നാരദ മഹർഷി ഭഗവാനെ ഉറപ്പിച്ചു നോക്കി. ഭഗവാൻ ചിരിച്ചു, അങ്ങയുടെ കപടമെടുത്തിരുന്ന ആരദ മുനി ഈ കാപട്യ ശക്തിശാ കാപട്യക്കാരനായിരിക്കുന്ന ഭക്തൻ നാരദ്. അങ്ങനെ നാരദൻ പറയാണ് അങ്ങനെ യാഗം കണ്ട അഗ്രഭാഗങ്ങള് അത് ദേവന്മാർക്ക് കിട്ടില്ല, അതൊക്കെ ഹിരണ്യകശിപുവിന് അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഭൂമിയിൽ വിതയ്ക്കാതെ തന്നെ ഭൂമി പല സസ്യങ്ങളും ധാന്യങ്ങളും സമൃദ്ധിയായിട്ട് കൊടുത്തു. അന്തരീക്ഷത്തിലെ കാറ്റ് മഴ നിലാവ് മഞ്ഞ് ഇതൊക്കെ വേണ്ടത് വേണ്ട വേണ്ട സമയത്തൊക്കെ കിട്ടിയതാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും അദ്ദേഹം ജിതേന്ദ്രിയനായില്ല, അദ്ദേഹത്തിന് ഇന്ദ്രിയ നിഗ്രഹം സാധിച്ചില്ല എന്ന് പറയുന്നു. ഇന്ദ്രൻ വരുണൻ അഗ്നി കുബേരൻ തുടങ്ങിയവരുടെ കർമ്മങ്ങളൊക്കെ ഹിരണ്യകശിപു ഒറ്റയ്ക്ക് ചെയ്യാൻ തുടങ്ങി. ഐശ്വര്യം കൊണ്ട് അഹങ്കരിച്ച് ശാസ്ത്രമര്യാദകളെ വേണ്ടതുപോലെ മാനിക്കാതെ അദ്ദേഹത്തിന്റെ ആയുസ്സിന്റെ പ്രധാനപ്പെട്ട ഒരംശം ഇങ്ങനെ കഴിഞ്ഞുപോയി എന്ന് അവനവന്റെ ക്ഷേമത്തം കാണിച്ചുകൊണ്ട്. അങ്ങനെ ഹിരണ്യകശിപുവിന്റെ ശിക്ഷയെ ഭയന്നും കൊണ്ട് ദേവന്മാര് പേടിച്ചാണ് കഴിയേണ്ടത്. അവര് വേഗം ഭഗവാന്റെ അടുത്തേക്ക് പോയി. ഭഗവാൻ പറഞ്ഞു, നിങ്ങളുടെ വിഷമമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഭഗവാൻ അശരീരിയായിട്ടാണ്, ഭഗവാന്റെ ശരീരം കാണിച്ചു കൊടുത്തില്ല, അല്ലെങ്കിൽ ഭഗവാൻ ശരീരമില്ല അശരീരിയായി ശബ്ദ ബ്രഹ്മമായി ഭഗവാൻ അവരോട് പറഞ്ഞു. ശരിയാണ്, നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് അധികം വൈകാതെ അസുരനായ ഹിരണ്യകശിപുവിന്റെ ദുഷ്ടത ഞാൻ അറിയുന്നുണ്ട്, അതിന് ഞാൻ ശമനം ഉണ്ടാക്കി തരാം, പക്ഷെ കുറച്ചു കാലം കൂടി കാത്തിരിക്കണം എന്ന് പറയുകയാണ്. ദേവന്മാര് വേദങ്ങള് പശുക്കള് ബ്രാഹ്മണര് സജ്ജനങ്ങള് ധർമ്മം പിന്നെ എന്നെ ഈശ്വരൻ ഇവരെ ദ്വേഷിക്കുന്ന ആളുകള് സവാ ആശി നശി അധികം വൈകാത്തവരൊക്കെ നശിക്കുംവൈരായ പ്രശാന്തായ സ്വസുതായ മഹാത്മനി പ്രഹ്ലാദായ യഥാദ്രുഹ്യേ ഹരിഷ്യേമി പരോർജിതം. എന്റെ ഭക്തനെ ദ്രോഹിച്ചു കഴിഞ്ഞാൽ എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. ദേവന്മാരോട് പരോക്ഷമായിട്ട് ഭഗവാൻ ഒന്നുകൂടി പറഞ്ഞു, നിങ്ങൾ എന്റെ ഭക്തന്മാരല്ല, ആ ഭക്തി നിങ്ങൾക്ക് ഇപ്പോഴും വന്നിട്ടില്ല. സ്വകാര്യ കുശലാസുരാഹമാണ്, നിങ്ങളിപ്പോ കാര്യം കാണാൻ വേണ്ടി വന്നതല്ലേ, ഇത് കഴിഞ്ഞ് നിങ്ങൾ എന്നെ മറക്കും അറിയാം. പക്ഷേ എന്റെ ഭക്തനായിരിക്കുന്ന പ്രഹ്ലാദൻ അങ്ങനെയല്ല. പ്രഹ്ലാദൻ ആ ബുദ്ധിമുട്ടുകളുടെ പടുകുഴിയിൽ വീഴുമ്പോഴും സൗഭാഗ്യത്തിന്റെ കൊടുകുടിയിൽ ഇരിക്കുമ്പോഴും
പ്രഹ്ലാദൻ എന്നെ അറിയുന്നുണ്ട്, എന്നെ വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ പ്രഹ്ലാദനെ എപ്പോഴാണോ ദ്രോഹിക്കുന്നത്, എന്തൊക്കെ വരങ്ങൾ നേടിയെടുത്താലും മനുഷ്യേവി വരോർജിതം, എന്റെ ഭക്തരെ തൊട്ട് കളിക്കാൻ ഞാൻ അനുവദിക്കില്ല, നമ്മേ ഭക്ത പ്രണശ്യത്, യാതൊരു സംശയവുമില്ല എന്ന് ഭഗവാൻ ഉറപ്പിച്ചു പറഞ്ഞു. ദേവന്മാരെ ആശ്വസിച്ച് തിരിച്ചുപോണു. ഹിരണ്യകശിപുവിന് 4 മക്കളാണ്, കയാധു എന്ന പത്നിയിലുള്ളത്, ഒരു പുത്രിയുണ്ട്, പ്രഹ്ലാദൻ, സംഹ്ലാദൻ, അനുഹ്ലാദൻ, പ്രഹ്ലാദൻ, സിംഹിക എന്നൊരു പുത്രി. അപ്പൊ പിന്നെ പ്രഹ്ലാദനെ കുറിച്ച് പറയാണ്, ബ്രഹ്മണ്യ സത്യസന്ധ, ബ്രഹ്മൻ ആ ബ്രാഹ്മണ്യത്തെ അറിഞ്ഞാളാണ്, സത്യസന്ധനാണ്, ജിതേന്ദ്രിയനാണ്, എല്ലാവരെയും ഒരുപോലെ കാണുന്ന ആളാണ്, വിദ്യ അതേപോലെ ഉന്നത കുലത്തിലെ ജന്മം, അറിവ്, സൗന്ദര്യം ഇതൊക്കെ ഉണ്ടെങ്കിലും അതിൽ ലവലേശം ഗർവില്ലാത്ത ആളാണ്, തന്നെക്കാൾ ശ്രേഷ്ഠന്മാരായിട്ട് ആളുകളെ പാദസേവ ചെയ്യുന്ന ആളാണ്, ദുഃഖിതരിൽ അനുകമ്പയുള്ള ആളാണ്, തന്നോട് തുല്യരായിട്ടുള്ള ആളുകളെ സഹോദര തുല്യം സ്നേഹിക്കുന്ന ആളാണ്, വയസ്സിന് മുത്തവരെ ഈശ്വര തുല്യം ആരാധിക്കുന്നവരാണ്. ഇങ്ങനെ ഈ ഉണ്ണി എന്ത് ദുഃഖം വന്നാലും പതറാത്ത മനസ്സുള്ളവനാണ്. ഇതാണ് ഭക്തന്റെ ഏറ്റവും ഉദാത്തമായ ഒരവസ്ഥ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്റെ കഥയിൽ നമുക്കറിയാം അല്ലേ, ആ തനിക്കുണ്ടായ ഒരു ഉണ്ണി മരിച്ചപ്പോ അത് ഭഗവാന്റെ അനുഗ്രഹമാണ് എന്ന് കരുതി ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി എന്ന് എഴുതി വെക്കാനുള്ള ആർജവം, ഭക്തി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ അസുരവംശത്തിൽ ജനിച്ചവനാണെങ്കിലും അസുര സ്വഭാവം, ആസുരീകത, ലവലേശം തൊട്ട് തീണ്ടാത്ത ആ ഉണ്ണി. ഇപ്പോ പ്രഹ്ലാദന്റെ ഗുണഗണങ്ങൾ ധർമ്മപുത്രരെ അവസാനിച്ചിട്ടില്ല. എപ്പോഴും ഇപ്പൊ ഭഗവാന്റെ കൃഷ്ണാവതാരായില്ലേ, ഭഗവാന്റെ നരസിംഹാവതാര കാലത്ത് തുടങ്ങിയതാണ്. ഇന്നും ഭക്തൻ എന്ന് പറഞ്ഞാൽ ആദ്യം പറയുന്നവരും പ്രഹ്ലാദന്റെയാണ്. ഭഗവാന്റെ ഗുണങ്ങളെ എന്നതുപോലെ കവികൾ ഇന്നും പ്രഹ്ലാദനെ കുറിച്ച് പാടിക്കൊണ്ടിരിക്കുന്നു. ശത്രുക്കളായുള്ള ദേവന്മാർ പോലും ഭക്തിക്ക് മാതൃകയായി പ്രഹ്ലാദനെ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോ നിഷ്പക്ഷന്മാരായുള്ള ആളുകൾ ഭക്തന്മാരും ആ പ്രഹ്ലാദനെ എത്രയാ മാനിക്കാൻ ഇഷ്ടമുണ്ടോ. പ്രഹ്ലാദന്റെ മാഹാത്മ്യം അസംഖ്യമാണ്. നാരദ മഹർഷിക്ക് പ്രഹ്ലാദനെ കുറിച്ച് പറഞ്ഞിട്ടൊരു മതിയാവുന്നില്ല. ഭഗവാനോ, ഭഗവാനും വലിയ സന്തോഷം. പ്രഹ്ലാദപ്രിയനാണ് ഭഗവാൻ, ഭക്തപ്രിയനാണ് ഭഗവാൻ, ഭക്ത പാരിജാതമാണ് ഭഗവാൻ. ഭഗവാൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും കിടക്കുമ്പോഴും സംസാരിക്കുമ്പോഴും എല്ലാ സമയവും ആ ഉണ്ണി ഗോവിന്ദ പരിരംഭിതനായിരുന്നു, ഭഗവാനാൽ കെട്ടിപ്പിടിക്കപ്പെട്ടിരുന്നു എപ്പോഴും. ആ കൃഷ്ണഗ്രഹം 2 വയസ്സ് പ്രായത്തിൽ ആ ഉണ്ണി കളിക്കോപ്പുകൾ വലിച്ചെറിഞ്ഞ് ഭൂതാവേശമേറ്റതുപോലെ ഉണ്ടെന്നാണ്. കാരണം എന്താ, കൃഷ്ണഗ്രഹത്തിന്റെ ആകർഷണമാണ് അത്രേ ഈ ഉണ്ണിയില്. അങ്ങനെയുള്ള ആ ഉണ്ണി കൊചിദ്രുതതി, ചിലപ്പോ കരയും. ഭഗവാന്റെ കാരുണ്യത്തെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുമ്പോഴേ പ്രഹ്ലാദം കരയും, ചിലപ്പോ സന്തോഷം കൊണ്ട് ചിരിക്കണത് കാണാം, ചിലപ്പോ പാടും, സന്തോഷ സൂചകമായിട്ട് ചില ശബ്ദങ്ങൾ ഉറക്കെ പുറപ്പെടുവിക്കും, വിളിച്ചോ നിർത്തിയതി കൊചിൽ, ചിലപ്പോ എല്ലാ നാണവും വിട്ട് ആനന്ദ നൃത്തം ചെയ്യും, ചിലപ്പോ പ്രാണചലനം പോലും നഷ്ടപ്പെട്ടതുപോലെ അർത്ഥനിമീലിത നയനങ്ങളോടുകൂടി ആനന്ദ കണ്ണീർ ഒഴുക്കിക്കൊണ്ട് സമാധിയിൽ ലയിച്ചിരിക്കും. പ്രഹ്ലാദന് ഇങ്ങനെ ഭക്തി ഉണ്ടായത് സർവസംഗപരിത്യാഗിയായ ഒരാളുടെ സത്സംഗം കൊണ്ടായിരുന്നു പ്രഹ്ലാദനെ ഭക്തരാക്കി മാറ്റിയത് അദ്ദേഹമാണ് എന്ന് നാരദൻ ഇവിടെ പറഞ്ഞു. പക്ഷേ ഈ കഥ പറയുന്നത് നാരദനായതുകൊണ്ട് ആത്മപ്രശംസയിൽ താല്പര്യമില്ലാത്ത നാരദൻ ഇപ്പൊ അതൊന്നും പറഞ്ഞില്ല. ഭക്തി പ്രഭാവം കൊണ്ട് പ്രഹ്ലാദൻ എപ്പോഴും പരമനിർകൃതിയിൽ മുഴുകി എന്ന് മാത്രം പറഞ്ഞു. തന്റെ മുമ്പിലെത്തുന്നവൻ ആരായാലും, ദുസ്സം കൊണ്ട് ദുഷിച്ച ബുദ്ധിയുള്ളവരായാൽ പോലും, അവരുടെ മനസ്സിൽ തന്റെ സാന്നിധ്യം കൊണ്ട് തന്നെ ശാന്തി ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു പ്രഹ്ലാദന്. അങ്ങനെയുള്ള മഹാഭാഗവതനായ മഹാത്മാവായ പ്രഹ്ലാദനെ ഹിരണ്യകശിപു ദ്രോഹിക്കാൻ തുടങ്ങി എന്ന് കേട്ടപ്പോ ധർമ്മപുത്രർക്ക് അത്ഭുതമായി. എന്താത്, സ്വന്തം മകനെ അച്ഛനെങ്ങനെ ദ്രോഹിക്കേ, എന്താതിനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോ ആ കഥയിലേക്ക് പിന്നെ കടക്കുകയാണ് നാരദ മഹർഷി. നാരദ മഹർഷി പറഞ്ഞു, ഉണ്ണി ദാ 5 വയസ്സ് പ്രായം ഗുരുകുലത്തിലേക്ക് അയച്ചു. ഗുരുനാഥന്മാരാണ് ശുക്രാചാര്യന്റെ മക്കളെ, ശണ്ഡാമുക്കന്മാരാണ്. അവര് പ്രഹ്ലാദന് ആസുരീയമായ ചില കഥകളും ചില ഉപദേശങ്ങളും ഒക്കെയാണ് അവർ കൊടുത്തത്. പക്ഷെ പ്രഹ്ലാദന് ഇതൊന്നും
കേൾക്കാൻ താല്പര്യമില്ല, കേൾക്കുന്നുണ്ടെന്നല്ലാതെ അതൊന്നും ഹൃദയത്തിലേക്ക് കയറുന്നില്ല. കാരണം എന്താ, ആ ഹൃദയം നിറയെ ഭഗവത് ഭക്തി നിറഞ്ഞിരിക്കുകയാണ്, വേറെ ഒന്നിനെ അങ്ങനെ കടക്കാൻ സ്ഥലമില്ല. അങ്ങനെയിരിക്കെ പ്രഹ്ലാദിനെ അച്ഛൻ വിളിച്ചു, എന്നിട്ട് പ്രഹ്ലാദിനോട് ചോദിച്ചു, പ്രഹ്ലാദ ഇവിടെ ഈ ഗുരുനാഥന്മാരുടെ അടുത്തൊക്കെ പോയില്ലോ, ഏതായാലും നിനക്ക് ഏറ്റവും നല്ലത് എന്ന് തോന്നുന്നത് എന്താണ് എന്ന് അച്ഛനോട് പറയൂ. അച്ഛന്റെ മുഖത്തേക്ക് നോക്കി, മടിയിലിങ്ങനെ ഇരിക്കുകയാണ് പ്രഹ്ലാദൻ, മുഖത്തേക്ക് ഇങ്ങനെ നോക്കി അസുരശ്രേഷ്ഠാന വിളിച്ചത് അച്ഛാന്നൊന്നുമല്ല. അപ്പൊ ഹിരണ്യകശിപുവിനെ ചിരിച്ചു, 5 വയസ്സുള്ള ഉണ്ണി വലിയ വലിയ കാര്യങ്ങൾ പറയാം, ഇങ്ങനെയുണ്ടല്ലേ നമ്മുടെ കുട്ടികൾ അങ്ങനെയൊക്കെയാണ് ചില കാര്യങ്ങളൊക്കെ വലിയ ആളുകളെ പോലെ സംസാരിക്കും. പ്രഹ്ലാദനും ഇത്തരത്തിൽ സംസാരിക്കുകയാണ്. പ്രഹ്ലാദൻ പറഞ്ഞു, ഹേ അസുരശ്രേഷ്ഠ, എനിക്ക് മനസ്സിലാവുന്നു ശരീരമാണ് താൻ എന്ന അഭിമാനമാണ് ദുഃഖങ്ങൾക്ക് കാരണമായിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഗൃഹാന്ത കൂപത്തിൽ നിന്നും ഈ ഗൃഹമാകുന്ന പൊട്ടക്കിണറ്റിൽ നിന്നും കരകയറി വനത്തിൽ പോയി. യദ്ധരിമാശ്രയത, അവസാനത്തെ വരി കേട്ടപ്പോഴാണ് ഹിരണ്യകശിപുവിന് ചിരി വന്നത്. വലിയ വേദാന്താണ് ഉണ്ണി പറയണത്. പക്ഷേ അവസാനം എന്താ പറഞ്ഞത്, ആ ശ്രീഹരിയെ ആശ്രയിക്കണം എന്ന് പറഞ്ഞപ്പോ ഹിരണ്യകശിപു ചിരിച്ചു. അപ്പൊ ദേഷ്യമൊന്നും വന്നില്ല. എന്നിട്ട് പറഞ്ഞു, ഗുരുനാഥന്മാരോട് പറഞ്ഞു, നിങ്ങളെ ശ്രദ്ധിക്കണം, നിങ്ങളെ ശ്രദ്ധിക്കാത്ത കൊണ്ടാണ് വിഷ്ണുവിന്റെ ആളുകളോട് വേഷമാര് നടക്കണ്ടെന്ന് തോന്നുന്നുണ്ട്. അവര് ഉണ്ണിയെ എന്തൊക്കെയോ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ വേണം വേണ്ടതൊക്കെ ചെയ്യാൻ. ഷണ്ടാമക്കന്മാർ പറഞ്ഞു, ഞങ്ങൾ നോക്കിക്കോളാം. അവര് പ്രഹ്ലാദനെ വിളിച്ചിട്ട് ചോദിച്ചു, പ്രഹ്ലാദ, പ്രഹ്ലാദന് ഇതൊക്കെ എവിടുന്നാ കിട്ടിയത്, ആരെങ്കിലും പറഞ്ഞു തന്നാണോ അതോ സ്വയമേവ തോന്നിയതാണോ? കള്ളം പറയരുത്. മറ്റു കുട്ടികളൊക്കെ ഇവിടെ അസുര കുട്ടികളോ ഒരാളും ഇങ്ങനെ പറയില്ല, കാട്ടിലേക്ക് പോവുക, തപസ് ചെയ്യുക, അതൊക്കെ ആയിക്കോട്ടെ, അക്ഷരം അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഹരിയെ ആശ്രയിക്കണമെന്ന് മാത്രം പറയാൻ എങ്ങനെയാ ധൈര്യം ഉണ്ടായത്? അച്ഛൻ ബ്രഹ്മാവിനല്ലേ ആശ്രയിച്ചത്, ഇനി വേണമെങ്കിൽ മഹാദേവനെ ആശ്രയിച്ചോട്ടെ. അച്ഛന്റെ അനിയൻ ആ ചെറിയച്ഛനെ കൊന്ന ഹരിയെ ആശ്രയിക്കണമെന്ന് പറഞ്ഞാൽ ഇത് സ്വയം തോന്നിയതാണോ ആരെങ്കിലും പറഞ്ഞു തന്നതാണോ? ഗുരുനാഥന്മാർ ചോദിച്ചപ്പോ അവിടെ ആ പ്രഹ്ലാദം പറഞ്ഞു, ഞാനെന്നും അന്യനെന്നുമുള്ള ചിന്ത തന്നെ ശരിയല്ല. ഇത് എങ്ങനെയുണ്ടാവുന്നത്, ഭഗവാന്റെ മായ കൊണ്ടാണ്. അറിവുള്ളവർ പോലും ഇതിൽ പെട്ട് ഭ്രമിക്കുന്നു. ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്താ വഴി? ആ ഭഗവാനെ നമസ്കരിക്കുക. ആരാണോ ഭഗവാനെ അനുഗ്രഹിക്കുന്നത് അവർക്ക് മാത്രമേ ഞാനെന്നും അന്യനെന്നുമുള്ള ചിന്ത ഇല്ലാതെയാവുള്ളൂ. നിങ്ങളും ഭഗവാനെ പറ്റിച്ചുകൊള്ളുന്ന, അപ്പൊ അവർക്ക് ദേഷ്യം വന്നു, അത് ശരി, ഞങ്ങളെ പഠിപ്പിച്ചു തുടങ്ങി. ഇപ്പോ ഏതായാലും അവിടെ വിളിച്ചു പറഞ്ഞു, ആരാ അവിടെ ചോരല് കൊണ്ടുവരും, ഇവനെ നല്ല അടി കൊടുക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് ഒന്ന് പേടിപ്പിക്കുക. ദൈവയെ ചന്ദനവനെ, ദൈവന്മാരാകുന്ന ചന്ദനവനത്തെ ഇല്ലാതെയാക്കാൻ പോകുന്ന ആ ശ്രീഹരിയാകുന്ന കോടാലിയുടെ കയ്യായി വളരും ഇവൻ. അതുകൊണ്ട് ഇവന് ഇപ്പൊ തന്നെ മുളയിലേന്ന് ഉള്ളിക്കളയണം എന്ന് അവർക്ക് തോന്നി. അവര് പ്രഹ്ലാദനെ ഹിരണ്യകശിപുവിന്റെ നിർദ്ദേശമനുസരിച്ച് ആ പുരുഷാർത്ഥങ്ങളിൽ ആദ്യത്തേതും അവസാനത്തേതും അവിടെ പഠിപ്പിക്കലില്ലാത്തേ, ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നാണ്. അപ്പോ ധർമ്മം കുറച്ചൊക്കെ വേണമെങ്കിൽ ആവാം, കാമവും അതേപോലെ അർത്ഥവും അത് രണ്ടേ അവർക്ക് വേണ്ടു, മോക്ഷം എന്നൊന്നുമില്ല. പക്ഷേ പ്രഹ്ലാദനോ, പ്രഹ്ലാദന് മോക്ഷത്തെ കുറിച്ച് മാത്രമേ പഠിക്കാനുള്ളൂ. ഇങ്ങനെ ഒരു ദിവസം കുറച്ച് മാസങ്ങളൊക്കെ കഴിഞ്ഞു. ഒരു ദിവസം കയാധൂദേവി ഉണ്ണിയെ നല്ലപോലെ കുളിപ്പിച്ച്, ഭംഗിയായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ച്, നല്ല മഞ്ഞപ്പൊട്ട കുളിപ്പിച്ച്, മകരകുണ്ഡലങ്ങളും മനോഹരമായിട്ടുള്ള ഗോപി മാലയൊക്കെ ചാർത്തി, ചുരുണ്ട തലമുടി തോളറ്റ മലകളിൽ നിൽക്കുന്നു. അവൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കൂപ്പുകയുമായിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് വരികയാണ്. അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ഉണ്ണിയെ ഒന്ന് കാണണം, ഗുരുകുലത്തിൽ പോയിട്ട് ഇപ്പൊ അധികമൊന്നും കാണാനില്ല, ഉണ്ണി എന്തൊക്കെയാ പഠിച്ചതെന്ന് അറിയണം. പ്രഹ്ലാദനെ കൊണ്ടുവരൂ എന്ന് പറഞ്ഞപ്പോ കയാധൂദേവി തന്നെയാണ് ഉണ്ണിയെ കൊണ്ട് വന്നത്. അങ്ങനെ അകലേന്ന് തന്നെ അക്ഷരം കണ്ടപ്പോ തൊഴുതു, അങ്ങനെ ഓടി വന്ന് കാക്കലിങ്ങനെ വീടിങ്ങനെ നമസ്കരിച്ചു. ഹിരണ്യകശിപുവിന് വലിയ സന്തോഷമായി. ഉണ്ണി അങ്ങോട്ട് വാരി എടുത്തു, മാറോട് ചേർത്ത് പിടിച്ചു, എന്നിട്ട് ആ നീണ്ട മുടിയിടകളിൽ മെല്ലെങ്ങനെ തലോടി മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. ഉണ്ണിയും അക്ഷരന്റെ മുഖത്തേക്ക് നോക്കി, തൊഴുകൈകളുമായിട്ട് ഇരിക്കുക. ഉണ്ണിയോട് ആ ഹിരണ്യകശിപു കയ്യെ തലയിൽ വെച്ച് അനുഗ്രഹിച്ചു, ആയുഷ്മാൻ ഭവ എന്ന് പറഞ്ഞു. പക്ഷേ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ചോദിച്ചു, ഉണ്ണി യത് അശിക്ഷല ഗുരോ ഭവാൻ, ഉണ്ണി പഠിച്ചതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണ്? പറഞ്ഞു തരൂ. എവിടെ നിന്ന് പഠിച്ചത്? ഗുരുവിൽ നിന്ന് പഠിച്ചത് എന്നാ അവിടെ ഹിരണ്യകശിപു ചോദിച്ചത്. ഭഗവാന്റെ കാര്യം നോക്കൂ, ഗുരുനാഥന്മാരിൽ നിന്ന് പഠിച്ചത് പറഞ്ഞാൽ പ്രഹ്ലാദൻ ഓ ഞാൻ ഒന്നും പഠിച്ചില്ല എന്ന് പറയേണ്ടി വന്നേനെ.
ഗുരുവിൽ നിന്ന് പഠിച്ചത് എന്ന് പറഞ്ഞപ്പോ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോ ഗുരുവായ ശ്രീനാരദ മഹർഷി പകർന്നു തന്നത് അത് തന്റെ അനുഭവത്തിലൂടെ ഭക്തിക്ക് ഒരു പുതിയ നിർവചനം കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. യോനി 5 വയസ്സിൽ എന്താ ഭക്തി എന്നുള്ളത് അച്ഛനൊന്ന് പറഞ്ഞു കൊടുക്കാം. ഈ ഭക്തിയാകുന്ന ഭഗവത് ഭക്തിയെ കുറിച്ച് അച്ഛന് പറഞ്ഞു കൊടുത്താൽ എന്താ ഗുണം? അച്ഛൻ ലോകത്തിന്റെ മുഴുവൻ നാഥനാണ്. അച്ഛനൊന്ന് തീരുമാനിച്ചാൽ ലോകം മുഴുവൻ ഭക്തന്മാരായിട്ട് തീരും. ലോക സമസ്ത ഭക്താഭവന്തു എന്നൊരവസ്ഥയിലേക്ക് എത്തും. അപ്പോ അച്ഛനോട് പറയണം, അച്ഛനെന്ന് അങ്ങോട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ വലിയ സന്തോഷമായി, അച്ഛനൊന്ന് പുരികക്കൊടി ഒന്ന് ചലിപ്പിച്ചാ മതി, ആ കട കണ്ണിന്റെ കടഭാഗം ഒന്ന് ചുവന്നാ മതി, ആളുകളൊക്കെ പേടിക്കും. അപ്പൊ അച്ഛൻ പറയാണ്, നാളെ മുതല് എന്തൊക്കെയാ വേണ്ടത്? പ്രഹ്ലാദം പറഞ്ഞു കൊടുത്തു, ശ്രവണം കീർത്തനം അത് രണ്ടും ഹിരണ്യ കശിപുവിന് ഇഷ്ടമായി. പക്ഷേ വിഷ്ണോസ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം ഇതി പുംസാർപ്പിതാ വിഷ്ണോ ഭക്തിശ്ചേർന്ന വലക്ഷണ. ഇതൊക്കെ അങ്ങോട്ട് കേട്ടില്ലേ, ഭഗവാനിൽ ഭക്തി വളർത്തുക, ശ്രവണത്തിലൂടെയും കീർത്തനത്തിലൂടെയും സ്മരണത്തിലൂടെയും പാദസേവനത്തിലൂടെയും അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം എന്നിവയിലൂടെ വേണം എന്നങ്ങനെ അങ്ങോട്ട് പറഞ്ഞപ്പോ ഹിരണ്യകശിപുവിനെ സഹിച്ചില്ല എന്നാണ്. കോപം കൊണ്ട് ചുണ്ട് വിറച്ചു. ഗുരുപുത്രന്മാരോട് ചോദിച്ചു, നിങ്ങൾ ബ്രാഹ്മണ വേഷം കെട്ടി വന്ന എന്റെ ശത്രുക്കളാണല്ലേ, എന്റെ മകൻ ഇതൊക്കെ പറഞ്ഞു കൊടുത്തു, എന്നിട്ട് ദുർജനങ്ങൾ കള്ളവേഷം കെട്ടി സുഹൃത്തുക്കളെ പോലെ പെരുമാറുന്നത് പോലെ കഴുത്തിൽ തല കാണില്ല വെട്ടിക്കളയും ഞാൻ, ഇത് എങ്ങനെ പഠിച്ചാന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, നമൻ പ്രണീതം നമര പ്രണീതം, ഇത് ഞങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതല്ല, അവരിങ്ങനെ വിറക്കി ആരുടെ പോലെ. പ്രഹ്ലാദം നോക്കി, എന്തിനങ്ങനെ വിറക്കണത്? അപ്പോ അവര് പറഞ്ഞു, ഞങ്ങൾ പഠിപ്പിച്ചതല്ല, വേറെ ആരും പഠിപ്പിച്ചതല്ല, ഈ ഉണ്ണിക്ക് നൈസർഗികീയം മതിരസ്യ രാജൻ, ഈ ഉണ്ണിക്ക് നൈസർഗികീയമായിട്ടുള്ള ഒരു ചിന്തയുണ്ട് ഈ കാര്യത്തില്, ഇനി എന്താ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് അറിയുന്നില്ല. അപ്പോ ഹിരണ്യകശിപു ചോദിച്ചു പ്രഹ്ലാദനോട്, ഗുരുനാഥന്മാര് പഠിപ്പിച്ചതല്ലെങ്കിൽ നിനക്ക് എവിടുന്ന് കിട്ടി ദുർബുദ്ധി? അപ്പോ പ്രഹ്ലാദൻ പറഞ്ഞു, അച്ഛാ എല്ലാവരുടെയും ബുദ്ധി ബഹിർമുഖമാണ്, അതിന് പകരം അത് അന്തർമുഖമാക്കണം. ഹിരണ്യകശിപു ഇങ്ങനെ നോക്കി, പ്രഹ്ലാദൻ പറഞ്ഞു, അടക്കമില്ലാത്ത ഇന്ദ്രിയങ്ങൾ ശബ്ദാദി വിഷയങ്ങളെ വീണ്ടും വീണ്ടും അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നു. കണ്ണുകൊണ്ട് കാണാനും ചെവി കൊണ്ട് കേൾക്കാനും ഒക്കെ ആ ആഗ്രഹം കൂടിക്കൂടി വരുമ്പോ മനസ്സിൽ തമോ ഗുണം കൂടിക്കൂടി കൂടി വരും. അങ്ങനെ ആ പ്രാകൃതമായ ഗൃഹസ്ഥന്മാരുടെ ബുദ്ധി സ്വയം മാറില്ല, മറ്റൊരാളുടെ ഉപദേശം കൊണ്ടും മാറി എന്ന് വരില്ല, പിന്നെയോ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. മനസ്സ് ദുഷിച്ചത് കൊണ്ട് ശരീരാഭിമാനം വളർന്ന് പുറമേയുള്ള വിഷയങ്ങളാണ് സുഖമെന്ന് കരുതുന്നു ഇങ്ങനെയുള്ള ആളുകൾ, അവരജ്ഞന്മാരാണ്. അവരുടെ പിന്നാലെ പോകുന്നവരോ അന്ധന്മാരുടെ കൈപിടിച്ച് പിന്നാലെ പോകുന്ന കുറെ കുരുടന്മാരെ പോലെയാണ്, അവരുടെ വഴി ശരിയല്ല എന്ന് പറയുന്നു. അതുകൊണ്ട് സർവസംഗ പരിത്യാഗികളായ മഹാത്മാക്കളെ ആശ്രയിക്കാത്ത കാലത്തോളം ഈ ബുദ്ധി നേരെയാവില്ല, അതിനാണ് ശ്രമിക്കേണ്ടത്. തങ്ങട്ട് കേട്ടില്ലേ, മടിയില് ആയുഷ്മാൻ ഭവ എന്നൊക്കെ പറഞ്ഞ് തന്റെ മടിയിലിരുത്തിയ പ്രഹ്ലാദന് വലിച്ചൊരേറങ്ങട് എറിഞ്ഞതാണ്. നിങ്ങൾ ഇപ്പൊ തന്നെ ഇവരെ കൊണ്ടുപോയി കൊല്ലണം എന്നാണ്, എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും കൊല്ലാമെന്നാണ്. വിഷ്ണുവിന്റെ ദാസനെ പോലെയാണ് ഇവ പെരുമാറുന്നത്. ചെറിയച്ഛനെ വധിച്ച വിഷ്ണുവിന് പോലും ഇവനെ കൊണ്ടൊരു ഗുണമുണ്ടാവും തോന്നുന്നില്ല, കാരണം 5 വയസ്സേ ആയിട്ടുള്ളെങ്കിലും ഇപ്പൊ തന്നെ മാതാപിതാക്കളെ തള്ളി പറയുന്നവൻ. അതുകൊണ്ട് ഏത് രീതിയിൽ വേണമെങ്കിലും കൊല്ലാം. സ്വന്തം മകനാണെങ്കിലും കുലത്തിന് ദോഷകരമായിട്ട് പ്രവർത്തിക്കുന്നുവെങ്കിൽ അവനെ ഇല്ലാതെയാക്കണം. മറ്റൊരാളുടെ മകനാണെങ്കിലും നമുക്ക് ഉപകാരിയാണെങ്കിൽ അവനെ രക്ഷിക്കണം. അഹിതം പ്രവർത്തിക്കുന്നവൻ സ്വന്തം മകനാണെങ്കിലും അവനെ കൊല്ലണം. ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവത്തിന് അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ ആ അവയവം മുറിച്ചു കളഞ്ഞാണെങ്കിലും ബാക്കിയുള്ള കാലം സുഖമായിട്ട് ജീവിക്കണം. ഇതേപോലെ നമ്മുടെ കുലത്തിന് വന്നിരിക്കുന്ന മാറാരോഗമാണ് ഇവൻ, ഇവനെ ഇല്ലാതെയാക്കണം. ഇവൻ എന്റെ പുത്രന്റെ രൂപത്തിൽ വന്ന ശത്രുവാണ്. എപ്പോഴാണോ നിങ്ങൾക്ക് സൗകര്യം അപ്പൊ കൊന്നോളാനാണ് പറയുന്നത്. ഏത് തരത്തിൽ വേണമെങ്കിൽ, ഇരിക്കുമ്പോഴോ നിൽക്കുമ്പോഴോ നടക്കുമ്പോഴോ, കൽപ്പന അങ്ങോട്ട് കേട്ടില്ലേ, അസുരന്മാർക്ക് വലിയ സന്തോഷമായി. അവരെ പ്രഹ്ലാദനെ കൊല്ലാൻ വേണ്ടി കുന്തവും വാളും ഒക്കെ ആയിട്ട് ഇറങ്ങി പുറപ്പെട്ടു. പക്ഷേ പ്രഹ്ലാദന്റെ ശരീരത്തിൽ ഒരു രോമത്തെ പോലും സ്പർശിക്കാൻ അവർക്ക് സാധിച്ചില്ല.
ഗോവിന്ദ പരിരംഭിത നാരായണ കവചം ആ പ്രഹ്ലാദനെ മുറുക്കി പിടിച്ചേക്കാണ്. പിന്നെ എങ്ങനെയാ ആ ഉണ്ണിയെ കൊല്ലാനായിട്ട് സാധിക്കുക? അവിടെ ആ ദിഗ്ഗജ ദന്തശോകേഷ്ട അഭിചാര അവപാദനയിൽ ദിഗ്ഗജങ്ങളെ കൊണ്ട് കുത്തി കൊല്ലാൻ വേണ്ടി നോക്കുമ്പോ വലിയ കൊമ്പുമായിട്ട് വരുന്ന ആ ആനകള് പ്രഹ്ലാദനെ കാണുമ്പോ ആഹരീഗർജനം കേൾക്കുന്ന മാത്രയിൽ ഘോരപാപങ്ങളാം വൽഗജങ്ങൾ. ആ ആനകൾക്ക് നൃസിംഹരൂപി അപ്പൊ തന്നെ കാണാൻ സാധിച്ചോ? നിശ്ചയില്ല. ഏതായാലും നരഹരിയായിട്ടല്ലെങ്കിലും ഹരിയായിട്ട് സിംഹമായിട്ട് പ്രഹ്ലാദനെ ഇങ്ങനെ കണ്ടു. അവര് അവര് വാലിച്ചു ഒതുക്കി വെച്ച് അവർ ഓടി ഓടുന്നത്. പിന്നെ വിഷപ്പാമ്പുകൾ വന്നു. അപ്പൊ പ്രഹ്ലാദനെ കാണുന്നത് എങ്ങനെയാ? ഗരുഡനെ പോലെ ശാമകാന ചിറകടി വെച്ചയുമായി നിൽക്കുന്ന ഗരുഡൻ. അത് കഴിഞ്ഞ് പിന്നെ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് തട്ടിയിട്ടു ഭഗവാൻ ആ ഉണ്ണിയെ വാരിയെടുത്തു, വെള്ളത്തിൽ കൊണ്ടുപോയി മുക്കിയിട്ടു, മത്സ്യസ്വരൂപിയായിരിക്കുന്ന ഭഗവാൻ രക്ഷിച്ചു. ഇങ്ങനെ ദിവസങ്ങളോളം പട്ടിണി കിടത്തി മഞ്ഞിനടിയിൽ കുറെ കാലം കുഴിച്ചിട്ടു, കൊടുങ്കാറ്റ് സൃഷ്ടിച്ച് കൊല്ലാൻ നോക്കി, കത്തിക്കാവുന്ന വലിയ അഗ്നിയിലേക്ക് വലിച്ചെറിഞ്ഞു. അഗ്നിയൊക്കെ ചന്ദനം പോലെ തണുപ്പുള്ളതായി മാറി. സമുദ്രത്തിൽ കെട്ടിത്താഴ്ത്തി മുകളിൽ പർവ്വതം കയറ്റി വെച്ചു. യാതൊരു ഫലവും ഉണ്ടായില്ല. അവസാനം കയാധൂദേവിയുടെ കയ്യിൽ ഹിരണ്യകശിപു ആ വിഷപാത്രം കൊടുത്തു. നീ വേണം കൊടുക്കാനെന്നാണ്. നീയാണ് ഇവനെ ലാളിച്ച് വഷളാക്കിയത്. ഇങ്ങനെയാണ് അന്നും ഇന്നും ഒക്കെ അല്ലേ? കുട്ടികൾ മോശമായി കഴിഞ്ഞാൽ അമ്മയുടെ വളർത്തു ദോഷം, കുട്ടികൾ കേമന്മാരായി കഴിഞ്ഞാൽ ആ എന്റെ മകനാണ് എന്ന് പറയും. ഹിരണ്യകശിപു ഒക്കെ ആ പക്ഷക്കാരനായിരുന്നു. ഇപ്പോഴത്തെ ആളുകൾ കേട്ടു കഴിഞ്ഞാൽ ആ നിലയ്ക്ക് പോലും ഹിരണ്യകശിപുവിനെ അംഗീകരിക്കില്ല. ഏതായാലും പറഞ്ഞു, കയാധൂതനോട് കൊടുക്കാൻ പറഞ്ഞു. കയാധൂദേവിക്ക് എങ്ങനെയാ കൊടുക്കാൻ സാധിക്കുക? ആ ഉണ്ണിയുടെ മുഖത്തേക്ക് നോക്കുമ്പോഴേക്കും ആ ഉണ്ണിക്ക് ഒരു ഭാവവ്യത്യാസവും ഇല്ല. കയാധൂദേവിയുടെ കയ്യിലിരുന്ന വിഷപാത്രം ഇങ്ങനെ വിറച്ചു. ആ കണ്ണുകളിൽ നിന്ന് ഉതിർന്നു വീണ കണ്ണീർത്തുള്ളികൾ, സ്നേഹത്തിന്റെ വാത്സല്യത്തിന്റെ മാതൃത്വത്തിന്റെ ആ കണ്ണീർത്തുള്ളികൾ വീണപ്പോ തന്നെ ആ വിഷം അമൃതതുല്യമായി കഴിഞ്ഞു. ഭഗവാന്റെ അനുഗ്രഹം കൂടി ആയപ്പോ അതിൽ കൂടുതൽ മാധുര്യമായി. പ്രഹ്ലാദ പറഞ്ഞു, അമ്മേ എന്തിനാ വിഷമിക്കേണ്ടത്? ഭഗവാൻ നമ്മളെ രക്ഷിക്കാനുള്ള സമയത്ത് നമുക്ക് എന്തിനാ പേടിക്കേണ്ടത്? എന്നിട്ട് തന്നോളൂ, ഞാൻ കഴിക്കാമെന്നാണ്. വിറച്ചു വിറച്ച് പ്രഹ്ലാദന്റെ കയ്യിൽ കൊടുത്തു. പ്രഹ്ലാദൻ അത് അമൃതത്താക്കി. പാലാഴി മധുര സമയത്ത് കാളകൂട വിഷം കഴിച്ച കയാശേശ്വരന് പോലും കഴുത്ത് നീലനിറായി പോയി. ഈ ഉണ്ണിക്ക് അതുപോലും ഉണ്ടായില്ല എന്നാണ്. ആ ഉണ്ണിയെ കൊല്ലാൻ കഴിയാതെ വന്നപ്പോ ഹിരണ്യകശിപു ആലോചിച്ചു തുടങ്ങി. സത്യത്തിൽ പ്രഹ്ലാദനെ കൊല്ലാൻ ഒരു ഉപായവും കാണാൻ സാധിക്കുന്നില്ല. ഇവനെ ഞാൻ പല രീതിയിൽ അധിക്ഷേപിച്ച് കൊല്ലാൻ നോക്കിയിട്ടും ഇവൻ രക്ഷപ്പെട്ടുവെങ്കിൽ ഇത് ഇവന്റെ കഴിവ് മാത്രമല്ല, ഇവന്റെ പിന്നിൽ ആരോ ഉണ്ട്. അപ്പൊ ഇവന്റെ പ്രഭാവത്തിന് അതിരില്ല. ഇവനൊന്നിനെയും ഭയമില്ല. മരണഭയം പോലും ഇല്ലാത്തവരാണിവർ. ഇവനോടുള്ള വിരോധം കൊണ്ട് എനിക്ക് ചിലപ്പോ മരണം സംഭവിക്കുകയോ ആലോചിച്ചു. പിന്നെ തൃപ്തിപ്പെടുത്തി, ഉണ്ടാവില്ല എന്ന് തൃപ്തിപ്പെടുത്തുന്നു. ഏതായാലും ആ ഹിരണ്യകശിപുവിന്റെ അടുത്ത് ശതാപകന്മാരിൽ വന്ന് പറഞ്ഞു, അങ്ങ് വിഷമിക്കേണ്ട, ഞങ്ങളുടെ അച്ഛൻ വരുന്നത് വരെ കാത്തിരിക്കൂ. അച്ഛൻ വന്നു കഴിഞ്ഞാൽ വേണ്ടതുപോലെയൊക്കെ ചെയ്യും. ഈ 5 വയസ്സല്ലേ കുട്ടിക്കായിട്ടുള്ളൂ, അതൊക്കെ അച്ഛന് നല്ലോണം അറിയാം, വേണ്ട പോലെ ആക്കാമെന്ന് പറഞ്ഞ് കുട്ടിയെയും കൊണ്ട് ആ ഗുരുകുലത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വരുണഭാഷം കൊണ്ട് ഉണ്ണിയെ ബന്ധിക്കുന്നു. അങ്ങനെ ഒരിക്കൽ ആ ശതാപകന്മാർ പുറത്തുപോയ സമയത്താണ് പ്രഹ്ലാദന്റെ കൂട്ടുകാര് അടുത്തേക്ക് വന്നത്. പ്രഹ്ലാദൻ അവർക്ക് നൽകിയ ഉപദേശം, അസുരബാലന്മാർക്ക് നൽകിയ ഉപദേശം ഇന്നും ആസുരീയമായ ചിന്തകളോട് കഴിയുന്ന നമ്മളെ പോലുള്ള ഓരോരുത്തർക്കും പ്രഹ്ലാദൻ എന്ന മഹാഭക്തൻ ഭാഗവതോത്തമൻ നൽകുന്ന ഉപദേശമാണ്. കുട്ടികളോട് പറഞ്ഞു, കുട്ടികളെ കുട്ടിക്കാലം മുതൽ തന്നെ, കുട്ടികൾ അതാ പറഞ്ഞത്, എന്തിനാ പ്രഹ്ലാദ ഇപ്പൊ തന്നെ അച്ഛനോട് എതിർത്ത് നിനക്ക് ചെയ്യണത്? ഇപ്പൊ നമുക്ക് കളിക്കാൻ പറ്റാണ്ടായി, പ്രഹ്ലാദനെ കെട്ടിയിട്ടു, എന്തൊക്കെയാ അച്ഛൻ ചെയ്യണത്? പ്രഹ്ലാദൻ പറഞ്ഞു, കൗമാര ആചരേൽ. കുട്ടികളെ കുട്ടിക്കാലം മുതൽ തന്നെ ഭാഗവത ധർമ്മത്തെ ആചരിക്കണം. കുട്ടികൾ പറഞ്ഞു, എന്താ ഈ ഭാഗവത ധർമ്മം? ശരീരം, വാക്ക്, മനസ്സ്, ഇതുകൊണ്ട് ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഭഗവാനായിട്ട് സമർപ്പിക്കുക, ഇതാണ് ഭാഗവത ധർമ്മം. മനുഷ്യജന്മത്തിൽ മാത്രമേ ഇത് സാധിക്കുള്ളൂ. മനുഷ്യജന്മം എത്രയോ ദുർലഭമാണ്. മറ്റെല്ലാ ജീവികളായിട്ട് പലപ്പോഴും ജനിക്കാൻ സാധിക്കും, പക്ഷേ എത്രയോ കോടിക്കണക്കിന് ജന്മങ്ങൾക്ക് ശേഷമാണ് മനുഷ്യജന്മം കിട്ടുന്നത്. അത് കിട്ടിയാൽ തന്നെ ആയുസ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പൊ മനുഷ്യനായി ജനിക്കാൻ ഭാഗ്യമുണ്ടായാൽ കൗമാര ആചരേ, കുട്ടിക്കാലം മുതൽ തന്നെ ഭാഗവത ധർമ്മം അനുഷ്ഠിച്ച്
എല്ലാവർക്കും പ്രിയപ്പെട്ട ആ ഭഗവാനെ പ്രാപിക്കണം. ഇന്ദ്രിയാദി സുഖങ്ങളൊക്കെ മറ്റു ജന്മങ്ങളിൽ കിട്ടും. മനുഷ്യന്റെ പൂർണ്ണായുസ് എന്ന് പറയുന്നത് 100 വയസ്സാണ്. അതിൽ ആ മനസ്സിനെ ജയിക്കാത്തവന് അതിന്റെ പകുതി രാത്രി സമയം ഉറങ്ങി കഴിയേണ്ടി വരും. ആദ്യത്തെ 20 വർഷം ബാല്യകൗമാരകാലം അജ്ഞത, പിന്നെ കളിചിരികള്, നഷ്ടപ്പെടില്ലേ. അവസാനത്തെ 20 വർഷവും 80 വയസ്സ് മുതൽ 100 വയസ്സ് വരെ വാർദ്ധക്യകാലം, മനസ്സിനല്ല ശരീരം, ബുദ്ധി, ഇന്ദ്രിയങ്ങളൊക്കെ ക്ഷീണിച്ചു, ഒന്നിനും ശക്തിയില്ലാത്ത അവസ്ഥയിലാവും. അപ്പോ യൗവനകാലം 20 വയസ്സ് മുതൽ 80 വയസ്സ് വരെയുള്ള കാലം ഒരിക്കലും അവസാനിക്കാത്ത ആഗ്രഹങ്ങളെ സാധിപ്പിക്കാൻ വേണ്ടി നമ്മൾ നശിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ ഗൃഹസ്ഥൻ എന്ന് പറഞ്ഞാൽ ഏതുപോലെയാണ്, നിരവധി നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഏതുപോലെയാണെന്നാണ്. ഒരു ഗൃഹസ്ഥന് കുറെ ഭാര്യമാരുണ്ട്, അതേപോലെയാണ് മനുഷ്യന് ഇന്ദ്രിയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിക്കും. കുടുംബഭരണത്തിൽ മാത്രം വ്യാപരിച്ചുകൊണ്ട് തന്റെ ജീവിത ലക്ഷ്യം നഷ്ടപ്പെട്ടു പോകുന്നത് പലരും അറിയണില്ല. അവസാനത്തിലാണ് പലരും തിരിച്ചു വരുന്നത്. തന്നിൽ നിന്നും അന്യരിൽ നിന്നും പ്രകൃതിയിൽ നിന്നും വന്നു ചേരുന്ന ദുഃഖങ്ങളെ എത്ര സഹിച്ചാലും വീണ്ടും അതേ കർമ്മങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വരുമ്പോ ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പലതരത്തിലുള്ള അധർമ്മങ്ങൾ ചെയ്യും. ചിലപ്പോ രാജാക്കന്മാര് അല്ലെങ്കിൽ അധികാരികള് നമ്മളെയൊക്കെ പിടികൂടും. മരിച്ചു കഴിഞ്ഞാൽ നരക ദുഃഖം അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് അറിവുള്ളവർ പോലും ഇങ്ങനെ കുടുംബഭരണത്തിൽ ഏർപ്പെട്ട് ആത്മസാക്ഷാത്കാരത്തിനുള്ള അർഹത, ആ മനഃശുദ്ധി അത് കളഞ്ഞു കുളിക്കുകയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഭഗവാനെ സന്തോഷിപ്പിക്കാൻ ഒരു വിഷമവും ഇല്ല, അത് പറഞ്ഞു കൊടുത്തു. കാരണം എല്ലാവരുടെയും ആത്മാവാണ്, എന്നും നിറഞ്ഞവനാണ്. ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി തുമ്പ് വരെയുള്ള സകല ജീവജാലങ്ങളിലും ഭഗവാൻ നിലനിൽക്കുന്നുണ്ട്, നമ്മളിലുമുണ്ട്. അപ്പോ ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്നീ പഞ്ചഭൂതങ്ങളിൽ സത്വരജസ്തമോ ഗുണങ്ങളിൽ, ഗുണങ്ങളുടെ സാമ്യാവസ്ഥയാകുന്ന പ്രകൃതിയില്, പ്രകൃതിയുടെ വികാരങ്ങളാകുന്ന മഹത്വത്വം, അഹങ്കാരതത്വം എന്നിവയില് ഏകനായി, അനാദിയായി, നാശരഹിതനായി പരമാത്മാവ് നിലനിൽക്കുന്നു. എല്ലാത്തിലും ഈശ്വരനുണ്ട് എന്ന് തിരിച്ചറിയാം. അത് അനുഭവ സ്വരൂപമായി തീരാൻ എന്ത് വേണം? ഈ ആസുരീയമായ ഭാവത്തെ നിങ്ങൾ ഉപേക്ഷിക്കണം. എല്ലാ ജീവജാലങ്ങളിലും ദയ, എല്ലാവരോടും സ്നേഹം. അതുകൊണ്ട് ഭഗവാൻ സന്തോഷിക്കും. അപ്പോ ഭഗവാൻ സന്തോഷിച്ചാൽ പിന്നെ എന്താ കിട്ടാത്തത് എന്നാണ്. ഭഗവാൻ ഭക്ത പാരിജാതമാണ്, ധർമാർത്ഥ കാമങ്ങളെ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് എന്നാലും ശരിയല്ല, അതും ഭഗവാൻ തരും. പക്ഷേ ഭഗവൻ പാദാരവിന്ദങ്ങളെ സേവിക്കുന്ന, ഭഗവാനെ സദാ കീർത്തിക്കുന്ന ആളുകളുമായിട്ട്, സജ്ജനങ്ങളുമായിട്ട് നമ്മൾ ചേരണം. അർത്ഥം, ധർമ്മം, കാമം എന്നീ പുരുഷാർത്ഥങ്ങൾ, അത് മോക്ഷം എന്ന പുരുഷാർത്ഥത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാവണം എന്ന് പറയുന്നു. ഇപ്പോ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, ഞാനിതൊക്കെ എങ്ങനെയാ പഠിച്ചത് എന്ന്. ഇത് എനിക്ക് ഉപദേശിച്ചു തന്നത് ആ നാരദ മഹർഷിയാണ്, എനിക്കിത് ഉപദേശിച്ചു തന്നത്. ആ നാരദ മഹർഷി ഭഗവത് പാദാരവിന്ദങ്ങളിൽ എന്നെന്നും ഭക്തിയുള്ള അദ്ദേഹം എനിക്ക് ഉപദേശിച്ചു തന്നതാണ്. ഇത് കേട്ടപ്പോ അസുരന്മാർക്ക് സംശയമായി, ഈ നാരദൻ എപ്പോഴാണ് അതൊക്കെ പ്രഹ്ലാദൻ ഉപദേശിച്ചത് എന്നായി അടുത്ത ചോദ്യം. അപ്പൊ പ്രഹ്ലാദൻ പറഞ്ഞു, നിങ്ങൾക്കറിയാലോ എന്റെ അച്ഛൻ തപസ്സിന് പോയ സമയത്ത്. അപ്പൊ കുട്ടികൾ വീണ്ടും പറഞ്ഞു, പ്രഹ്ലാദ അച്ഛൻ പറയണത് കേട്ടിട്ട് പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് പ്രഹ്ലാദൻ രാജാവാകുമ്പോ പ്രഹ്ലാദൻ ഇതൊക്കെ ചെയ്താൽ പോരെ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, നമുക്ക് അത്രയും കാലം ആയുസ് ഉണ്ട് എന്ന് ആരാ പറഞ്ഞേക്കണത്? പിന്നെ അച്ഛൻ പറഞ്ഞത് കേൾക്കണമെന്നുള്ളത് ശരിയാണ്, പക്ഷേ ഏതുവരെ? ഭഗവത് ഭജനത്തിനത് വിരുദ്ധമാകുന്നത് വരെ. എത്രയേ പാടുള്ളൂ, ഭഗവത് ഭജനത്തിനത് വിരുദ്ധമാണ് എങ്കിൽ അച്ഛൻ പറഞ്ഞാലും കേൾക്കേണ്ടതില്ല. ഇതെനിക്ക് പറഞ്ഞു തന്നത് നാരദ മഹർഷിയാണ്. അച്ഛൻ മന്ദിരപർവ്വതത്തിൽ തപസ് ചെയ്യാൻ പോയപ്പോ എന്റെ അമ്മയടക്കമുള്ളവരെ ദേവേന്ദ്രൻ പിടികൂടി, ഇവിടെ ഒരു രാജാവില്ലാത്തത് കൊണ്ട് എളുപ്പമായി, അതുകൊണ്ട് എന്ത് ചെയ്തു, പാമ്പ് ഉറുമ്പ് കളയുന്നത് പോലെ ദേവന്മാരെ നമ്മള് അസുരന്മാരെയൊക്കെ ആക്രമിച്ചു, കീഴടക്കി, അമ്മയെ പിടിച്ചുകൊണ്ടുപോവുകയാണ്. അപ്പോഴാണ് ദൈവഗത്യ അവിടെ നാരദ മഹർഷി എത്തിച്ചേർന്നത്. നാരദ മഹർഷി അമ്മയെ ആ ദേവേന്ദ്രനിൽ നിന്ന് മോചിപ്പിച്ചു. ഹിരണ്യകശിപുവിന്റെ വീര്യം അമ്മയുടെ വയറ്റിലുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ദേവേന്ദ്രൻ കൊണ്ടുപോയത്. അപ്പൊ നാരദ മഹർഷി പറഞ്ഞു, അങ്ങ് ഈ കുട്ടിയെ, ഈ നിരപരാധിയായിരിക്കുന്ന ഈ കയാധുവിനെ വിട്ട് തിരിച്ചു സ്വർഗത്തിലേക്ക് പോവൂ എന്ന് അവിടെ പറഞ്ഞു.
അന്യന്റെ ഭാര്യയെ അപഹരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു അമ്മയെ ആ നാരദ മഹർഷി സ്വന്തം ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി. എന്റെ ആശ്രമത്തിൽ നിനക്ക് ഒരു ഉപദ്രവം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച നാരദ മഹർഷി അവിടേക്ക് കൊണ്ടുപോയി. അച്ഛൻ തപസ് കഴിഞ്ഞ് മടങ്ങി വരുന്നത് വരെ അമ്മ യാതൊരു ഭയവുമില്ലാതെ നാരദാശ്രമത്തിലാണ് താമസിച്ചത്. അപ്പോ നാരദ മഹർഷിയെ ശുശ്രൂഷിച്ചു. അമ്മയ്ക്ക് രണ്ട് ആഗ്രഹങ്ങളായിരുന്നു എന്നാണ്. നാരദ മഹർഷി അത് അനുഗ്രഹിച്ച് അത് നൽകുകയും ചെയ്തു. ഒന്ന്, ഗർഭത്തിലെ ആ കുഞ്ഞിന് മരണം സംഭവിക്കരുത്. മറ്റൊന്ന്, ഭർത്താവ് മടങ്ങി വന്നതിന് ശേഷം മാത്രമേ പ്രസവിക്കാവൂ. രണ്ട് അനുഗ്രഹങ്ങൾ നാരദ മഹർഷി കൊടുത്തു. അമ്മയെ അനുഗ്രഹിച്ചു. എന്നെ ഉദ്ദേശിച്ച് ധർമ്മത്തിന്റെ തത്വത്തെക്കുറിച്ചും നിർമ്മലമായ ജ്ഞാനത്തെയും അമ്മയ്ക്ക് ഉപദേശിച്ചു കൊടുത്തു. അത് അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്ന് എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ ജ്ഞാനം അനുഭവസ്വരൂപമായി തീരാൻ നിരന്തരമായി ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കണം കൂട്ടുകാരെ. അപ്പോ നമ്മൾ സാധാരണ രീതിയിൽ കൂട്ടുകാരോട് പറഞ്ഞു, ഉണർന്നിരിക്കും, സ്വപ്നം കാണും, അതേപോലെ ഉറങ്ങും. ഈ മൂന്നവസ്ഥകൾ ബുദ്ധിയിലെ മൂന്ന് വൃത്തികളാണ്. ഈ മൂന്നവസ്ഥകളെയും അറിയുന്ന അറിവാണ് പരമാത്മാവ്, ഇതിന്റെ സാക്ഷിയാണ്. നമ്മൾ സുഖമായി ഉറങ്ങി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറങ്ങിയെങ്കിൽ ഉറങ്ങി എന്ന് അറിയുന്നത് ആരാണ്? അതാണ് ഈശ്വരൻ എന്ന് മനസ്സിലാക്കൂ. ആ ഭഗവാനെ മനസ്സിലാക്കുകയാണ് വേണ്ടത്. ഈ മൂന്നവസ്ഥകൾക്ക് ഉപരിയായി ആ ഭക്തിയുടെ തുരീയാവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ് വേണ്ടത്. ഭക്തി ഉണ്ടായി എന്ന് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു കുട്ടികൾ. ഇപ്പൊ പറഞ്ഞു, ഭഗവാന്റെ ഭക്ത വാത്സല്യാദി ഗുണഗണങ്ങള് അവതാര ലീലകളൊക്കെ കേൾക്കുമ്പോ സന്തോഷം കൊണ്ട് ശരീരത്തിൽ രോമാഞ്ചമുണ്ടാകും, വാക്കുകൾ മുറിഞ്ഞു പോകും, ചിലപ്പോ കണ്ണുകളിൽ നിന്ന് കണ്ണീരൊഴുകും, ചിലപ്പോ പാടും, ചിലപ്പോ കരയും, നൃത്തം വയ്ക്കും, ചിലപ്പോ ആ ധ്യാനിക്കും, കാണുന്നവരെയൊക്കെ നമസ്കരിക്കും, ഹരേ ജഗൽപതേ നാരായണ എന്ന് ലക്ഷ്യവിട്ട് ഉച്ചത്തിൽ കീർത്തിക്കും. ഇതൊക്കെ ഭക്തന്റെ ലക്ഷണങ്ങളാണ്. ഭക്തി ഉണ്ടാകുന്നതോടുകൂടി ബുദ്ധി ഈശ്വരാകാരമായിട്ട് തീരും, വാസനകൾ നശിക്കും, ജാഗ്രത സ്വപ്ന സുഷുപ്തി അവസ്ഥകളില്ലാതെയാവും, ബുദ്ധി ആത്മാവില്ലയിച്ച് ഒന്നായിട്ട് തീരും. അധികം ആളുകളും ഭഗവാനെ ഭജിക്കുന്നതിന് തടസ്സമായിട്ട് പറയണത് എന്താ, ശാരീരികമായ സുഖങ്ങൾ ഉപേക്ഷിക്കാനുള്ള മടികൊണ്ടാണ്. അപ്പോ നമുക്ക് ഇതൊക്കെ ഉപേക്ഷിക്കാനുള്ള മടികൊണ്ട് ഭഗവാനെ നമ്മൾ ഉപേക്ഷിക്കും. അപ്പൊ ഇവിടെ പറയുന്നു, യാഗങ്ങളെ കൊണ്ട് ലഭിക്കുന്ന സ്വർഗാദി സുഖങ്ങളും നശ്വരമാണെന്ന് തിരിച്ചറിയണം. സ്വർഗത്തിൽ പോലും വലിയവൻ ചെറിയവൻ എന്നുള്ള വ്യത്യാസമുണ്ട്. സ്വർഗസുഖങ്ങൾക്ക് നാശമുണ്ട്. എന്നാൽ ആ ഈശ്വരനെ ആത്മപ്രാപ്തിക്കായിട്ട് നിഷ്കളങ്ക ഭക്തിയോടുകൂടി ആ ഈശ്വരനെ ആശ്രയിക്കുകയാണ് വേണ്ടത് എന്ന് അവിടെ സൂചിപ്പിക്കുന്നു. പല ആളുകളും കർമ്മം ചെയ്യുന്നത് ഓരോ ആഗ്രഹങ്ങൾ വെച്ചിട്ടാണ്. അതിന് വിപരീതമായിട്ടുള്ള ഫലമുണ്ടാവുന്നു. അതുകൊണ്ട് ആഗ്രഹങ്ങളെ ഉപേക്ഷിച്ച് ഭഗവാനെ ഭജിക്കുകയാണ് വേണ്ടത് എന്നും അവിടെ സൂചിപ്പിച്ചു. അപ്പൊ കുട്ടികൾക്ക് സംശയമായി, ഭഗവാനെ ഭജിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അസുരന്മാരും ഭഗവാൻ ആ ദേവന്മാരുടെ പക്ഷമല്ലേ? ഏ, അങ്ങനെയല്ലാന്നാ പറഞ്ഞത്. ദേവന്മാരും അസുരന്മാരും രണ്ടു പക്ഷമാണ്. പക്ഷേ ഭഗവാൻ നിഷ്പക്ഷനാണ്, ഭഗവാൻ ഭക്തന്റെ പക്ഷമാണ് എന്ന്. അതിപ്പോ അസുരനായാലും കൊള്ളാം, ദേവോ അസുരോ മനുഷ്യോ വാ യക്ഷോ ഗന്ധർവയേ വച ആരുമായിക്കൊള്ളട്ടെ എന്ന് പറയുന്നു. അസുരന്മാര്, യക്ഷന്മാര്, രാക്ഷസന്മാര്, സ്ത്രീകള്, ശൂദ്രര്, ഗോപന്മാര്, പക്ഷികള്, മൃഗങ്ങള്, അവരൊക്കെ തന്നെ ഭക്തിയിലൂടെ ഭഗവാനിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് മനുഷ്യന്റെ പരമമായ ലക്ഷ്യം എന്ന പരമാത്മാവായ ഭഗവാനിൽ ഉറച്ച ഭക്തി ഉണ്ടാവുക. അതേപോലെ തന്നെ സകല ജീവജാലങ്ങളിലും ഭഗവാനെ കാണുക. പ്രഹ്ലാദത്തിൽ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. അപ്പൊ നമ്മൾ വിളിച്ചാലും ഭഗവാൻ വരുമോ എന്ന് ചോദിച്ചപ്പോ പ്രഹ്ലാദ് പറഞ്ഞു, തീർച്ചയായിട്ടും വരും. നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ, എനിക്ക് കേവലം 5 വയസ്സേ പ്രായമായിട്ടുള്ളൂ, എന്നെ ഏതൊക്കെ രീതിയിൽ കൊല്ലാൻ നോക്കി സാധിച്ചു, സാധിച്ചില്ല. അപ്പൊ അത് എന്റെ നൈപുണ്യല്ലോ, ഭഗവാന്റെ കാരുണ്യല്ലേ, എന്റെ കഴിവല്ലോ, ഭഗവാന്റെ കനിവല്ലേ. അതുകൊണ്ട് എന്നെ പോലെ നിങ്ങൾക്കും ആവാൻ സാധിക്കും, ഭഗവാന്റെ നാമം ജപിച്ചോളൂ. എന്നാ പ്രഹ്ലാദം പറഞ്ഞു തരും, ഞങ്ങൾ ജപിക്കാമെന്നായി കുട്ടികള്. അതങ്ങനെ കേട്ടതോടുകൂടി പ്രഹ്ലാദൻ ഉറക്കെ നാമം ജപിച്ചു കൊടുത്തു. കുട്ടികള് അതിനനുസരിച്ച് പ്രഹ്ലാദനോടൊപ്പം ഗംഭീരമായിട്ട് ആ നാമം ജപിക്കാൻ തുടങ്ങി. ഹരേ നാരായണ, ഹരേ നാരായണ, ഹരേ നാരായണ, ഹരേ നാരായണ, ഹരേ നാരായണ, ഹ
ഹരേ നാരായണ പ്രഹ്ലാദന്റെ നാമസങ്കീർത്തനം. അതിന് ഇപ്പോ കോടിക്കണക്കിന് വരുന്ന അസുരക്കുട്ടികളുടെ നാമസങ്കീർത്തനത്തിന്റെ അകമ്പടി കൂടി വന്നപ്പോ ഭഗവാൻ വൈകുണ്ഠത്തിൽ ഇരിക്കപ്പുറമേയില്ലാതെയായി. ഹരിഷേപി വരോർജനം എന്ന് പറഞ്ഞ ഭഗവാൻ പെട്ടെന്ന് തയ്യാറായി. ലക്ഷ്മി ഭഗവതി അത്ഭുതപ്പെട്ടു, എന്താ ഇത്ര തിരക്ക്, ആ ഭക്തനെ കാണാൻ പോവുകയാണ്, ഇത് പുതിയൊരു വേഷത്തിലാണ്. പക്ഷെ ലക്ഷ്മി ഭഗവതി അവിടെ വെച്ച് കാണിച്ചു കൊടുത്തില്ല, കാരണം പേടിക്കണ്ടെന്ന് വിചാരിച്ചു. വേഗം തയ്യാറായി വന്നു. പ്രഹ്ലാദൻ എന്താ പറയണത്, അച്ഛൻ ഇങ്ങനെ ദേഷ്യപ്പെട്ടു വന്നേക്കാണ്. ഗുരുനാഥന്മാരിൽ നിന്ന് അച്ഛനെ വിവരറിയിച്ചു, അച്ഛൻ ചവിട്ടേറ്റ വാപ്പിനെ പോലെ വന്നു. അച്ഛൻ എന്താ ചോദിക്കണത്, നിനക്ക് എവിടുന്ന് കിട്ടി ഈ ബലം എന്ന്. പ്രഹ്ലാദന്റെ അടുത്താ ചോദിക്കണത്, ശാസനം കിംബലോത്യക, എന്റെ ശാസനയെ തിരസ്കരിക്കാൻ മാത്രം നിനക്ക് എവിടുന്ന് ബലം കിട്ടി. ലോകപാലന്മാരും മുഴുവൻ എന്റെ പുരികപ്പൊടിയുടെ ഒരു ചെറു ചലനത്തിൽ എന്റെ കടക്കണ്ണൊന്ന് ചുവന്നാൽ പേടിച്ചു വിറയ്ക്കുമെന്നിരിക്കെ എന്നെ ആ തിരസ്കരിക്കാൻ നിനക്ക് എവിടുന്ന് ധൈര്യം കിട്ടിയെന്ന് ചോദിച്ചപ്പോ പ്രഹ്ലാദൻ പറഞ്ഞു, ന കേവലം മേ ഭവതശ്ച രാജൻ സവൈബലം ബലിനാം ചാപരേഷാം, ഇതെന്റെ മാത്രം ബലമല്ല അച്ഛ, ലോകത്തിന്റെ മുഴുവൻ ബലമാണ്, അച്ഛന്റെ ബലവും ഇത് തന്നെയാണ്. ആ ഭഗവാനെ ഈശ്വരനെന്നും കാലമെന്നും ഗുരുക്രമനെന്നും ഒക്കെ വിളിച്ചുകൊണ്ടിരിക്കണു. ആ ബലത്തെ അറിയുകയാണ് നമ്മുടെ ബലം എന്ന് പറയുന്നത്. അച്ഛൻ വിചാരിക്കണു 7-14 ലോകങ്ങളും കീഴടക്കിയെന്ന്, പക്ഷേ അച്ഛന്റെ ഉള്ളിലുള്ള ആ ഷഡ്രിപുക്കളെ കീഴടക്കാൻ സാധിക്കാത്തിടത്തോളം കാലം അവിടെ മതമാത്സര്യാദികളാകുന്ന ഷഡ്രിപുക്കൾ ആനന്ദനൃത്തം ചെയ്യാണ്. അവരെ അച്ഛൻ മനസ്സിലാക്കുന്നില്ല. അവരെ മനസ്സിലാക്കണമെങ്കിൽ ഭഗവാനെ മനസ്സിലാക്കണം, ആ ഭഗവാന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കണം. ഇനിയും വൈകിട്ടില്ല അച്ഛ, യഹ്യാസുരൻ ഭാവമിമം ത്വം ആത്മന, ഈ ആസുരീയമായ ഭാവത്തെ ഉപേക്ഷിക്കൂ, ഭഗവാന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കൂ, ആ പാദാരവിന്ദങ്ങളെ ചേർത്ത് പിടിക്കൂ, അച്ഛനും ഈ ബലം എന്താണ് എന്ന് മനസ്സിലാവും. ദേഷ്യം വന്നു ഹിരണ്യകശിപുവിന്, നിനക്ക് ഇപ്പോ മരണം അടുത്തിരിക്കുന്നു, അതുകൊണ്ടാണ് നീ ഇപ്പൊ പിച്ചും പേരെയും പറയണത്. ഇന്ന് നിന്നെ ഞാൻ ഇല്ലാതെയാക്കാൻ പോവാ, ഇതുവരെ ഞാൻ ഇടപെട്ടിട്ടുണ്ടായിരുന്നില്ല, ഇന്ന് ഞാൻ ഇല്ലാതെയാക്കുന്നു. യസ്വയാ മന്ദഭാഗ്യോക്തോ മദന്യോ ജഗദീശ്വര, ഞാനല്ലാതെ ഒരു ജഗദീശ്വരൻ ഉണ്ടെങ്കിൽ കാണട്ടെ, എല്ലായിടത്തും ഉണ്ട് എന്നാണ് നീ പറയുന്നതെങ്കിൽ, കാസോ യതിസ സർവത്ര, എല്ലായിടത്തും ഉണ്ടെങ്കിൽ കസ്മാൽ സ്തംഭേന ദൃശ്യത, എന്തുകൊണ്ട് ഈ തൂണിൽ കാണുന്നില്ല എന്ന് ചോദിച്ചു. ഭൗതികവാദത്തിന്റെ പ്രതിപുരുഷനായി നിൽക്കുന്ന ഹിരണ്യകശിപുവിന്റെ ചോദ്യം ആത്മീയതയുടെ ആ ഔദ്ധത്യത്തിൽ നിൽക്കുന്ന പരമഭക്തനായ പ്രഹ്ലാദനിൽ ഒരു മാറ്റം ഉണ്ടാക്കിയില്ല. പ്രഹ്ലാദൻ പറഞ്ഞു, ദൃശ്യത ഞാൻ കാണുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞപ്പോ ദേഷ്യം കിടന്നു. ഏവം ദുരുഷ സുതം മഹാഭാഗവതം മഹാസുര ഖഡ്ഗം പ്രഗൃഹ്യവത് പതിതോവരാസനാൽ സ്തംഭം തഥാടാതിബല സ്വമുഷ്ടിന, തന്റെ കൈകൊണ്ട് ആ വാണ് പിടിച്ച കൈകൊണ്ട് എങ്കിൽ ഇത് കാണട്ടെ എന്ന് പറഞ്ഞു. ഉരുക്കു മുഷ്ടികളെ കൊണ്ട് തൂണിൽ ആഞ്ഞൊരു ഇടിയങ്ങട് ഇടിച്ചതും അണ്ടകടാഹം മുഴുവൻ ഞെട്ടിവിറയ്ക്കുന്ന തരത്തിൽ ആ തൂണ് പിളർന്നും കൊണ്ട് അതിന്റെ ഉള്ളിൽ നിന്നും അതിഭയങ്കരമായിരിക്കുന്ന ഒരു ശബ്ദം പുറത്തേക്കിങ്ങോട്ട് കേട്ടു എന്നാണ്. ഞെട്ടിവിറച്ചു സത്യം വിധാനം നിജഭൃത്യഭാഷിതം വ്യാപ്തിഞ്ചഭൂതേഷ്വധിരേഷുരാത്മന അദൃശ്യതാത്യദ്ഭുതരൂപമുഖൻ സംഭേദഭായ നമഗം മഹാനുഷം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഞെട്ടിത്തരിച്ചു ഭുവനം സമസ്തം പൊട്ടിപ്പിളർന്നു ഇടിയേറ്റ തൂണും വെസ്താനണഞ്ഞു അസുരേന്ദ്രനപ്പോൾ പെട്ടെന്നലറി നരസിംഹമൂർത്തി യസ്തുണ്ടു കൈകൾ അതിഘോര രൂപം പൊട്ടിത്തകർന്നു ദിവിപുത്ര ഹൃദം വെട്ടിത്തിളങ്ങുന്നൊരു വാളുമായി തട്ടിത്തടഞ്ഞെത്തി ഹിരണ്യനപ്പോൾ നരഹരി രൂപമെടുത്തു ഭഗവാൻ തൂണു പിളങ്ങുന്ന നേരത്തിൽ അന്തകടാഹം ഞെട്ടിവിറച്ചു അത്ഭുത രൂപം കണ്ടപ്പോൾ അസുരേന്ദ്രൻ മുന്നിൽ ഹരിയോ അട്ടഹസിച്ച് തളരുമ്പോൾ അസ്ത്രികളിലി അസുരേന്ദ്രനുടെ ഹൃത്തിൽ ഭയവും ചേക്കേറി ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് നരസിംഹ ജയ് ജയ് നരസിംഹ നരഹരി രൂപമെടുത്തു ഭഗവാൻ തൂണു പിളങ്ങുന്ന നേരത്തിൽ
അബ്രഹാം നെറ്റിവിറച്ചു അത്ഭുത രൂപം കണ്ടപ്പോൾ അസുരേന്ദ്രൻ തന്നിൽ ഹരിയോ അസ്തമിച്ച് തളരുമ്പോൾ അഗ്നി അസുരൻ തന്നോട് ഹൃത്തിൽ ഭയവും ചേക്കേറി ജയ നരസിംഹ ജയ നരസിംഹ ജയ ജയ നരസിംഹ ജയ നരസിംഹ ജയ ജയ നരസിംഹ ഭക്തിയിലിട്ടു പഠിപ്പിച്ചതുപോൽ സ്വർണ്ണ സമാനം കണ്ടുകളും കേസരജാലത്തിനുടെ മധ്യേ കുട്ടുപറഞ്ഞൊരു ഗസ്മകളും ഭയമുണ്ടാക്കുമ്പോൾ വായു ആകാശം സ്പർശിച്ചേരുമ്പോൾ മാനവ ഹരിതന്നാകാരം ചന്ദ്രിക പോലെ നിന്നും ദേഹം മുഴുവൻ തോന്നുന്നത് കൃഷ്ണൻ മധ്യം പതിയേറുന്ന കണ്ട അത്ഭുതമാകാരം ജയ നരസിംഹ കോപം കൊണ്ട് വിളയ്ക്കും ഹരിയുടെ പാദം തേടി പ്രസാദം ജയ നരസിംഹ ജയ നരസിംഹ ജയ നരസിംഹ ജയ ജയ നരസിംഹ ജയ നരസിംഹ ജയ നരസിംഹ ജയ ജയ നരസിംഹ ജയ ജയ നരസിംഹ ജയ ജയ നരസിംഹ ജയ ജയ നരസിംഹ എത്തിത്തെറിച്ചു ഭുവനം സമസ്തം പൊട്ടിപ്പിളർന്നു വിടിയേറ്റതോളും വെട്ടാനണഞ്ഞു സുരേന്ദ്രനപ്പോൾ പെട്ടെന്ന് നരഹരി നരസിംഹമൂർത്തി നരഹരി രൂപമെടുത്തുകൊണ്ട് ഭഗവാൻ അണ്ടകടാഹം മുഴുവൻ ഞെട്ടിപിറയ്ക്കുന്ന തരത്തിൽ പർവ്വതങ്ങൾ ഇറങ്ങി സമുദ്രത്തിൽ നിന്ന് തേമാലകൾ ഉയർന്നു പൊങ്ങി അസുരേന്ദ്രന്റെ മുമ്പിൽ ഭഗവാൻ അത്തഹസിച്ചിട്ടങ്ങനെ അലറുകയാണ്. ഭഗവാന്റെ ആനന്ദത്തിന്റെ അലർച്ചയാണോ നിശ്ചയ, നിന്നെ ഞാൻ ഇതാ സ്വീകരിക്കാൻ പോവുകയാണ് എന്നുള്ള രീതിയിൽ അവിടെ ഏതാ ആ അസുരന്റെ മനസ്സിലേക്ക് ഭയം നിറച്ചു. ഇവിടെ ഭഗവാനെ ഭയപ്പെടാതെ ഒരാളേ ഉള്ളൂ, അത് പ്രഹ്ലാദൻ മാത്രമാണ്. ബാക്കി സകല ആളുകളും ഇത് കണ്ട് ഞെട്ടിമറച്ചു എന്നാണ്. അഗ്നിയിലിട്ട് പഴുപ്പിച്ചതുപോലെ സ്വർണ്ണ നിറത്തിലുള്ള കണ്ണുകള്, കേസരജാലത്തിന്റെ നടുവിലൂടെ നീണ്ടു വളഞ്ഞു കിടക്കുന്ന ദമ്പ്രകള്, വാളിന്റെ തല പോലെ നീണ്ടു കിടക്കുന്ന ചുവന്ന നിറത്തിലുള്ള നാവ്, പർവ്വതത്തിന്റെ ദുഹ പോലെ വലുതായുള്ള വായ, അതേപോലെ നാസകദ്വാരങ്ങള്, കാത്വരെ വ്യാപിച്ചു നിൽക്കുന്ന കോർവായ, ആകാശം സ്പർശിക്കുന്ന ആകാരം, ക്ഷത്രിയ പോലെ വെളുവല മിന്നുന്ന ദേഹം മുഴുവൻ രോമം, കൃഷമായ മദ്യം, പഠിച്ച കഴുത്ത്, നിരവധി കൈകള്, അതിലെ ശംഖ ചക്രം ഗദ പാശം വജ്രാദികള്, താമര, എത്താവൃത്തൊരു സ്വരൂപം, കരാളതന്ത്രം, കരവാളചന്ദ്ര ക്ഷുരാന്തരിഹുഖം, ഭ്രുഗുടീമുഖോത്പണം. നാരദ മഹർഷി രാജസൂയയാഗവേദിയിൽ വെച്ച് അതിങ്ങനെ പറഞ്ഞപ്പോ നരനായി അവതരിച്ച ഹരി അവിടെ അതിങ്ങനെ കേട്ടുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ടിരുന്നു. അന്നത്തെ ആ സ്വരൂപത്തെ കുറിച്ച് നാരദനാണപ്പോ ഗംഭീരായിട്ട് വർണ്ണിക്കുന്നത്. അന്ന് കണ്ണാടി പോലും നോക്കാതെയാണ് ഭഗവാൻ തന്റെ ഭക്തനെ അനുഗ്രഹിക്കാൻ ഓടി വന്നത്. അപ്പോ ആ സ്വരൂപം ഭഗവാനും അപ്പങ്ങനെ കണ്ടു. ഏതായാലും അതിഗംഭീരമായിരിക്കുന്ന ഭഗവാന്റെ നരസിംഹാവതാരം കണ്ട് എല്ലാവരും പേടിച്ചു വരച്ചു നിൽക്കുന്നു. പെട്ടെന്ന് ഹിരണ്യകശിപു അവിടുന്ന് പെട്ടെന്ന് ആ വാളും എടുത്തും കൊണ്ട് എടുത്തങ്ങോട്ട് ചാടിയെന്ന ഭഗവാന്റെ അടുത്തേക്ക് തീരേക്ക് ചാടുന്ന ഇയാമ്പാറ്റ പോലെ ഭഗവാൻ ഹിരണ്യകശിപുവിനെ ഒന്നിങ്ങനെ പിടികൂടി പിന്നെ വിട്ടു. ഹിരണ്യകശിപു വിചാരിച്ചു തന്റെ ശക്തി കൊണ്ടാണ് എന്ന്. പക്ഷേ തന്റെ ഭക്തനെ രക്ഷിക്കാനുള്ള ഭഗവാന്റെ യുക്തിയാണത് എന്ന് ഹിരണ്യകശിപുവിന് അപ്പൊ മനസ്സിലായില്ല. ഏതായാലും ഹിരണ്യകശിപു വാളെടുത്തു കൊണ്ടുവരണു, ഭഗവാൻ ആ വാള് തട്ടിത്തെറപ്പിക്കണു, മറ്റൊരായുധം എടുത്ത് വീണ്ടും വരണു, ഭഗവാൻ അതിനെയും തകർക്കണു. കുറച്ചു നേരം കളിച്ചു. സത്യം വിധാതുഭാഷിതം തന്റെ ഭക്തന്റെ വാക്ക് സത്യമാക്കാൻ കാരണം പ്രഹ്ലാദൻ പറഞ്ഞപ്പോഴേക്കും ഈ തൂണിലുണ്ടെന്ന് പറഞ്ഞ് ഇടിച്ചപ്പോഴേക്കും സന്ധ്യാസമയം ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ സന്ധ്യാസമയം വരെ ഭഗവാൻ കാത്തുനിന്നു. അത് കഴിഞ്ഞിട്ടോ പിന്നെയാണ് സന്ധ്യാസമയങ്ങളായപ്പോ ഹിരണ്യകശിപുവിനെ കണ്ട് പിടിച്ചു ഭഗവാൻ. അങ്ങനെ ആ പിടിയില് ഹിരണ്യകശിപുവിനെ കുതറണുണ്ട്. ഭഗവാൻ വിട്ടുകൊടുത്തില്ല, ഇനി ഞാൻ നിന്നെ വിട്ടുകൊടുക്കണില്ല എന്ന് തൃപ്തിപ്പെടുത്തി വലിച്ചഴച്ചിങ്ങോട് കൊണ്ടുവന്നു. കൊണ്ടുവന്നിട്ടോ അവിടെ ആ സിംഹാസനങ്ങൾ മാറ്റി ഉമ്മറപ്പടിയിൽ അങ്ങോട്ട് കയറിയിരുന്നു ഭഗവാൻ. അകത്തല്ല പുറത്തല്ല, ആകാശത്തല്ല ഭൂമിയിലല്ല, തന്റെ മാറിൽ പഞ്ചഭൂതാത്മകമായിരിക്കുന്ന
ആകാശവും ഭൂമിയും അല്ലാതാൻ പഞ്ചഭൂതാത്മകമല്ലാത്ത സച്ചിദാനന്ദ സ്വരൂപനാണ് ഞാൻ എന്ന് കാണിച്ചുകൊണ്ട് മടിയിൽ ഇങ്ങനെ കിടത്തി കൈകാലുകൾ ഇങ്ങനെ വിറക്കുന്നുണ്ട്. ഹിരണ്യകശിപുവിന്റെ ആ രത്മകിരീടം ദൂരേക്ക് തെറിച്ചു പോയിട്ടുണ്ട്. കയ്യിലെ വാള് എവിടേക്കോ മാറിപ്പോയിട്ടുണ്ട്. പെട്ടക്കെയാണ് ഹിരണ്യകശിപു. ഭഗവാൻ തന്റെ തൃക്കൈകളെ കൊണ്ട് ഒന്നിങ്ങനെ കണ്ട അമർത്തിയോടുകൂടി ആ ഇന്ദ്രിയങ്ങളുടെ ചലനം ഇല്ലാതെയായി. ഇനി എന്താ, ഇനി ആ ഹൃദയത്തിൽ മിന്നിത്തിളങ്ങുന്ന തന്റെ ചൈതന്യം അത് മാത്രമാണ്. അതാണ് ഭഗവാനിലേക്ക് എത്താൻ കൊതിക്കുന്ന ജീവാത്മാവിന്റെ ആ മോഹം എന്ന് മനസ്സിലാക്കി ഭഗവാൻ. ഇനി എന്ത് വേണം? ഹിരണ്യകശിപുവിനെ ഇല്ലാതെയാക്കണം. ഹിരണ്യകശിപു പറഞ്ഞതുപോലെ രുധിരപ്രിയം തർപ്പയിഷേ, എങ്കിൽ ആ രുധിരപ്രിയനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് വെണ്ണയും പാലും തരാനാണ് താല്പര്യമെങ്കിൽ അത് സ്വീകരിക്കാൻ കള്ളകൃഷ്ണനായി വരാനും തനിക്ക് മടിയില്ല എന്ന് കാണിക്കുന്ന ഭഗവാൻ അവിടെ ആ സുധാമാവിന്റെ കയ്യിൽ നിന്ന് അവിൽ തട്ടിപ്പറിച്ചെടുക്കുന്നത് പോലെ ആ ഹൃദയപേടകത്തിൽ വെച്ചിരിക്കുന്ന ആ രക്തത്തെ ഭഗവാൻ സ്വന്തമാക്കാൻ തീർച്ചപ്പെടുത്തി. ഇനി ആയുധം കൊണ്ടും പാടില്ല, ആയുധം ഇല്ലാതെയും പാടില്ല. നഖങ്ങള് അതിന് ജീവൻ ഉണ്ടെന്ന് പറയാം, ജീവൻ ഇല്ലാന്ന് പറയാം. ഭഗവാൻ ഇങ്ങനെ തീർച്ചപ്പെടുത്തി. ഒരു നിമിഷം ഭഗവാൻ ദാ ഒന്നും ഇണ്ടാതെ മൗനിയായിട്ട് ഇങ്ങനെ നിന്നു. എല്ലാവരും തരിച്ചു നിൽക്കെ ഭഗവാൻ തന്റെ കൂർത്തുമൂർത്ത നഖങ്ങളെ ഹിരണ്യകശിപുവിന്റെ മാവിലേക്ക് കുത്തിയിറക്കി ഒരു കീറലിൽ കീറി അതിൽ നിന്ന് ആ രക്തം പുറത്തേക്ക് ഇങ്ങോട്ട് ചാടി വന്നു. ഭഗവാൻ അത് തന്റെ മുഖാരബിന്ദത്തെ ആ ഹൃദയാരബിന്ദത്തോട് ഇതിനെ ചേർത്ത് വെച്ച് വലിച്ചു 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 കുടിക്കാൻ തുടങ്ങി. ഒരു തുള്ളി രക്തം പോലും ബാക്കിയില്ല, മുഴുവൻ കുടിച്ചു. അതുവരെ പിടച്ചിരുന്ന ആ ഹൃദയ ഹിരണ്യകശിപുവിന്റെ ഹൃദയം കൂടി ഭഗവാൻ സ്വീകരിച്ചു എന്ന് ചുരുക്കം. ആ കുടൽമാലെ എടുത്ത് കഴുത്തിൽ അണിഞ്ഞു. രുധിരപ്രിയം തർപ്പേഷ്യെ, രുധിരം തർപ്പണം ചെയ്തു, മാല അണിയിച്ചു. ഇനി എന്താ, ഇനി ഈ ജഡം ഇതെനിക്ക് വേണ്ട എന്നുള്ള രീതിയിൽ അതങ്ങ് വലിച്ചെറിഞ്ഞു. പ്രഹ്ലാദൻ മാത്രം തൊഴുകയുമായി യാതൊരു ഭയവുമില്ലാതെ ആ കത്തിച്ചൊലിക്കുന്ന കണ്ണിനുള്ളിൽ കാരുണ്യത്തെ കണ്ടെത്താൻ സാധിച്ചത് പ്രഹ്ലാദന് മാത്രമാണ്. ബാക്കിയുള്ള ആളുകളൊക്കെ പേടിച്ചു വിറച്ചു നിൽക്കുകയാണ്. ഭഗവാൻ ആ സിംഹാസനം വലിച്ചു, അതിന്റെ മുഴകൾ കയറി സിംഹനാദം മുഴക്കി ആർത്തട്ടഹസിച്ചു. ബ്രഹ്മാവ് ഒരു നിലയ്ക്ക് ഭഗവാന്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നു. എന്നിട്ട് ബ്രഹ്മാവ് സ്തുതിച്ചു. അവിടുത്തെ പാദങ്ങളിൽ അവസാനമില്ലാത്ത ശക്തിയുള്ള അത്ഭുതകരമായ പരാക്രമത്തോടുകൂടിയ നിർവികാര സ്വരൂപിയായിരിക്കുന്ന സത്വരജസ്തമോ ഗുണങ്ങൾക്ക് അതീതനായിരിക്കുന്ന അവിടുത്തേക്ക് നമസ്കാരം. ഭഗവാൻ ഒന്ന് അട്ടഹസിച്ചു. ഒരൊറ്റ ശ്ലോകം കൊണ്ട് ബ്രഹ്മാവ് സ്തുതി അവസാനിപ്പിച്ചു. സാധാരണ എത്രയാ സ്തുതിക്കാതെ ഒരു വർക്കൊന്നും ഉണ്ടായില്ല. മഹാദേവൻ വന്നു. മഹാദേവനും ഒരൊറ്റ ശ്ലോകം, പിന്നെ ഒരട്ടഹാസം. ഒരു ശ്ലോകം ഒരട്ടഹാസം. ഭഗവാൻ എല്ലാവർക്കും ഒരേ ശ്ലോകമാണ്. ദേവേന്ദ്രൻ വിചാരിച്ചു ഞാൻ കുറച്ച് കൂടുതൽ സ്തുതിച്ചു കഴിഞ്ഞാൽ വലിയ കേമാവെന്ന് വിചാരിച്ചു വലിയ സ്തുതിയൊക്കെ തുടങ്ങി. ഒരൊറ്റ ശ്ലോകം കഴിഞ്ഞപ്പോഴേക്കും അട്ടഹസിച്ചു, അവിടുന്ന് മാറ്റി. ഋഷീശ്വരന്മാര് വന്നു, പിതൃക്കള്, സിദ്ധന്മാര്, വിദ്യാധരന്മാര്, നാഗങ്ങള്, മനുക്കള്, പ്രജാപതിമാര്, ഗന്ധർവന്മാര്, ചാരണന്മാര്, യക്ഷന്മാര്, കിംപുരുഷന്മാര്, വൈതാളികന്മാര്, കിന്നരന്മാര്, വിഷ്ണു പാർശ്വതന്മാര്, തങ്ങളിൽപ്പെട്ട ഒരാളാണ് കിടക്കുന്നത്, വിഷ്ണു പാർശ്വതന്മാരും വന്ന് സ്തുതിച്ചു. ഇത് അവിടുത്തെ കേവലം നാട്യം മാത്രമാണ്. പാർശ്വതന്മാരിൽ ഒരാളായ ജയനല്ലേ ഇവിടെ കിടക്കുന്നത്, അവനെ കൊന്ന് ഒരു ജന്മം അവസാനിപ്പിച്ച് അനുഗ്രഹിക്കാനാണ് എന്ന് ഞങ്ങൾക്കറിയാം ഭഗവാനെ. അതുകൊണ്ടൊന്നും കാര്യമില്ല എന്നാ ഭഗവാൻ ഒരർത്ഥഹാസം. അവരും ഓടിപ്പോയി. ബ്രഹ്മാവ്, രുദ്രൻ തുടങ്ങിയ ദേവശ്രേഷ്ഠന്മാര്, ഇന്ദ്രൻ തുടങ്ങിയവരൊന്നും സ്തുതിച്ചിട്ടും ഭഗവാന്റെ കോപം ക്ഷമിച്ചില്ല. ഭഗവാൻ തന്റെ ഭക്തനെ കാത്തിരിക്കുകയാണ്. എങ്കിൽ ഒരു കാര്യം ചെയ്യാൻ തൃപ്തിപ്പെടുത്തി ലക്ഷ്മീദേവിയെ കൊണ്ടുവന്നു. മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ല ഇങ്ങനെ പേടിച്ചു വിറച്ചു സ്തുതിക്കാൻ പോലും സംഭവിച്ചില്ല ഭഗവാൻ. ഒരു അട്ടഹാസം, ഒരു നോട്ടം, ലക്ഷ്മി ഭഗവതി മാറി നിന്നു. ലക്ഷ്മി ഭഗവതിയാണ് സൂത്രം പറഞ്ഞത്. അമ്മയ്ക്കാണ് കുട്ടികളുടെ സ്വഭാവം നല്ലോണം അറിയാം. ബ്രഹ്മാവിനോട് പറഞ്ഞു, ആ പ്രഹ്ലാദനെ പറഞ്ഞയച്ചോളൂ, ആ കോപം തീരാൻ ഭക്ത പാരിജാതമാണ്. അവിടുത്തെ ഭക്തനെ കണ്ടു കഴിഞ്ഞാൽ ഈ കോപമൊന്നും ഉണ്ടാവില്ല. നമുക്കൊന്നും അത്ര ഭക്തിയില്ല, അതുകൊണ്ടാണ് പ്രഹ്ലാദനെ പറഞ്ഞയക്കൂന്ന് പറഞ്ഞു. പ്രഹ്ലാദന്റെ അടുത്ത് തന്നു. ഭഗവാനുടെ അടുത്തേക്ക് പോകാൻ എനിക്ക് പേടിയുണ്ടോ? പ്രഹ്ലാദൻ പറഞ്ഞു, എനിക്ക് ആരെയും പേടി, എനിക്ക് ഭഗവാനെ പേടിയോ ഇല്ല. ഭഗവാനെ പേടിയില്ലേ? ഭഗവാനെ പേടിയില്ല. പിന്നെന്താ ഭഗവാനോടുള്ളത്? എനിക്ക് ഭഗവാനോട് സ്നേഹമാണ്, ഭഗവാൻ എന്നെ രക്ഷിക്കുമെന്നുള്ള ഉറപ്പാണ്. പ്രഹ്ലാദ് പറയാണ്, ആ കണ്ണുകൾ ഇപ്പോ സജലങ്ങളായി. അത് പേടികൊണ്ടല്ല, ഭഗവാന്റെ കാരുണ്യത്തെ ആലോചിച്ച് പ്രഹ്ലാദൻ എല്ലാം തന്നെ നടന്നു തീർന്നു. അല്ലേ, സിംഹത്തിന്റെ അടുത്തേക്ക് പോകാൻ
സിംഹ കുട്ടികൾക്ക് ഒരിക്കലും പേടിയുണ്ടാവില്ല, മറ്റു മൃഗങ്ങളുടെ കുട്ടികൾ പേടിച്ചു വരും. പ്രഹ്ലാദൻ മെല്ലെ നടന്ന് 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 ചെന്നു ആ പാദങ്ങളിൽ വീണ് ഇങ്ങനെ നമസ്കരിച്ചു. ആ കാൽക്കൽ കണ്ണീരിന്റെ തണുപ്പ് അറിഞ്ഞപ്പോ ഇതുവരെ കത്തിച്ചൊലിച്ച ആ നരസിംഹമൂർത്തിയുടെ കണ്ണുകളിൽ നിന്ന് ക്രോധത്തിന്റെ സൂര്യകിരണങ്ങൾ ആ കണ്ണീർ തുള്ളികളെ ആവാഹിച്ചെടുത്ത് ആ കണ്ണുകളിലൂടെ തന്നെ കാരുണ്യത്തിന്റെ കുളിർ ഗംഗയായി മഹാമാരിയായി പ്രഹ്ലാദന്റെ ശിരസിൽ വന്നു വീണു. മാരികളുടെ അടുത്ത് ഉപരുവാൻ കെട്ടിപ്പിടിച്ചു തന്റെ മൃഗജ്യേഷ്ഠ അവിടെ കാണിച്ചു നക്കി തോർത്തി പ്രഹ്ലാദനെ. തന്റെ ആ കൈകളെ കൊണ്ട് തകങ്ങൾ നീട്ടി വളർത്തിയ കൈകളൊക്കെ ഇപ്പൊ അപ്രത്യക്ഷമായി. അവിടെ സ്നേഹത്തിന്റെ വാത്സല്യത്തിന്റെ ആ ഭാവങ്ങൾ നിറഞ്ഞു കെട്ടിങ്ങനെ പിടിച്ചു. വാരിപ്പുണർന്നു മാറത്തുമ്മയോട് ചേർത്തു ഗാഠം ഉണർന്നു. ഭക്തന്മാർക്ക് മാത്രം സാധിക്കുന്ന ഒരു ഭാഗ്യമാണ് ഭഗവാനോട് ചേരുക എന്നുള്ളത്. പ്രഹ്ലാദനെ ഭഗവാൻ ചേർത്ത് പിടിച്ചു. പ്രഹ്ലാദനെ ഭഗവാന്റെ മുഖത്തേക്ക് നോക്കി താഴ്ത്തിറങ്ങി വീണ്ടും കാക്കിൽ വീണ് ഞാൻ നമസ്കരിച്ചു. തൊഴുതു ബ്രഹ്മാദയ സുരഗണാഹ ബ്രഹ്മാവ്, അതേപോലെ മഹാദേവൻ, വിഷ്ണുപാർഷവന്മാർ വരെയുള്ള എത്രയെത്ര സത്വഗുണ പ്രധാനികളാണ് അവിടുത്തെ സ്തുതിച്ചത്. ദിവ്യമായിട്ടുള്ള സ്തോത്രങ്ങളെ കൊണ്ട് അവരൊന്നും സ്തുതിച്ചിട്ടും അവിടുത്തെ സന്തോഷിച്ചില്ല, അല്ലെങ്കിൽ സന്തോഷിച്ചില്ല എന്നും നടിച്ചു അവിടുത്തെ നാട്യം. അപ്പോ ഈ അസുരവംശത്തിൽ പിറന്ന നിസ്സാരനായിട്ടുള്ള ഞാൻ സ്തുതിച്ചാൽ അവിടുത്തേക്ക് തൃപ്തിയാകൂ എനിക്കറിയില്ല. പക്ഷേ ജനനം, സൗന്ദര്യം, തപസ്, ശാസ്ത്രപഠനം, ഇന്ദ്രിയ തേജസ്, പ്രഭാവം, ശരീരബലം, പൗരുഷം, ബുദ്ധിശക്തി, ഇതുകൊണ്ടൊന്നും അവിടുത്തെ ആരാധിക്കാൻ കഴിയില്ല എന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. കാരണം ഇതൊന്നുമില്ലാത്ത ഗജേന്ദ്രനെ ആ വെള്ളത്തിൽ നിന്ന് രക്ഷിച്ച ആ ഹരിയാണ് അവിടുന്ന്, ഹരിയെ രക്ഷിച്ച ഹരിയാണ് അവിടുന്ന്. അവിടുന്നാണ് ഇപ്പോ ഈയുള്ളവരെ രക്ഷിക്കാൻ നരഹരിയായിട്ട് വന്നിരിക്കുന്നത്. നിഷ്കളങ്കമായ ഭക്തി മാത്രമേ ഗജേന്ദ്രനുണ്ടായിരുന്നുള്ളൂ. ആ ഭക്തി കൊണ്ടാണ് ഈ മുകളിൽ പറഞ്ഞ 12 ഗുണങ്ങളും തികഞ്ഞവനാണെങ്കിൽ പോലും അവിടേക്ക് പോകാതെ ഭക്തിയുടെ പിന്നാലെ അവിടുന്ന് ഓടി ചെല്ലുന്നത്. ഭക്തനാണ്, ചണ്ഡാളനെയാണ് അവിടുന്ന് ബഹുമാനിക്കുന്നത് എന്ന് എനിക്കറിയാം. അപ്പോ ഇത്തരത്തിൽ ഭക്തിയില്ലാത്ത ബ്രാഹ്മണൻ അഹങ്കാരം നീങ്ങാത്തത് കൊണ്ട് തന്നെ പോലും ശുദ്ധീകരിക്കുന്നില്ല. ഭക്തിയുള്ള ചണ്ഡാളൻ തന്നെ മാത്രമല്ല കുലത്തെ പോലും ശുദ്ധീകരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. ഭഗവാനെ അവിടുന്ന് അവാപ്തകാമനാണ്, സ്വയം പരിപൂർണനാണ്, ഒന്നിന്റെയും ആവശ്യമില്ലാത്തവനാണ്. എങ്കിലും ഭക്തനോടുള്ള കാരുണ്യം കൊണ്ട് അവിടുന്ന് ഭക്തന്റെ പൂജ സ്വീകരിക്കുന്നു. അല്ലാതെ പൂജ, സൽക്കാരം ഇതുകൊണ്ടൊക്കെ അവിടുത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ? പിന്നെ എന്തിനാണ് ഈശ്വരനെ സമർപ്പിക്കുന്നത്? അതും പ്രഹ്ലാദൻ പറഞ്ഞു. പ്രഹ്ലാദൻ പറഞ്ഞു, പൂജ വേണ്ട ഭഗവാനെ എന്ന് പറഞ്ഞാൽ നാളെ മുതൽ നമ്മൾ പൂജ നിർത്തിയാലോ എന്ന് പ്രഹ്ലാദൻ നല്ലോണം അറിയാം. അതുകൊണ്ട് പ്രഹ്ലാദൻ പറഞ്ഞു, പൂജിക്കേണ്ടത് എന്തിനാണെന്ന് വെച്ചാൽ ഭഗവാന്റെ പ്രതിരൂപമാണ് നമ്മൾ, ഭഗവാന്റെ പ്രതിബിംബമാണ് നമ്മൾ. അപ്പോ ആ മുഖത്തിൽ അലങ്കരിച്ചാൽ മാത്രമേ ആ അലങ്കാരം കണ്ണാടിയിലെ മുഖത്തിൽ കാണുള്ളൂ. ഭഗവാന് കൊടുത്താലേ നമുക്കും സന്തോഷം ഉണ്ടാവുള്ളൂ, ഭഗവാന് സന്തോഷമായാൽ നമുക്കും സന്തോഷമാവുള്ളൂ. അപ്പോ പാപശക്തി കൊണ്ട് ഞാൻ അസുരകുലത്തിൽ ജനിച്ചു എങ്കിലും ഭഗവാനെ ആ നാരദ മഹർഷിയുടെ അനുഗ്രഹം കൊണ്ട് അവിടുത്തെ ഗുണഗണങ്ങളെ കീർത്തിക്കാൻ അടിയന് സാധിച്ചു. ഭാഗ്യം ഇപ്പൊ വല്ലാതെ ഭയപ്പെട്ട് നിൽക്കുകയാണ് എല്ലാവരും. അവിടുത്തെ സത്വഗുണത്തിൽ നിന്നുണ്ടായ ഇവരൊക്കെ പേടിച്ചു നിൽക്കുന്നു. അവിടുത്തെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നവരാണ് ഇവരൊക്കെ. അസുരന്മാരായ ഞങ്ങളെ പോലെ അങ്ങയെ ഒരിക്കലും മറക്കുന്നവരല്ല, ദ്വേഷിക്കുന്നവരല്ല അവര്. അവര് ഭയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് മൂന്ന് ലോകത്തിന്റെയും ഐശ്വര്യത്തിനും ക്ഷേമത്തിനും വേണ്ടി അവിടുന്ന് എടുത്ത ഈ അതിഭയങ്കരമായ രൂപം അവിടുന്ന് ഉപേക്ഷിക്കണം. അച്ഛൻ മരിച്ചു കഴിഞ്ഞു. അപ്പോ വഴിയില് വിഷം വമിക്കുന്ന ഒരു പാമ്പോ തേളോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ആളുകൾ പരിഭ്രമിക്കും. അതിനെ കൊന്നു കഴിഞ്ഞാലോ ആളുകൾക്ക് സമാധാനവും. ഇതേപോലെ ഇവിടെ എന്റെ പിതാവിന്റെ മരണത്തിൽ സജ്ജനങ്ങൾ ഇപ്പൊ സന്തോഷിക്കുകയാണ്, മൂന്ന് ലോകങ്ങളിൽ ഇപ്പോൾ ആനന്ദം അനുഭവിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ നരസിംഹരൂപം ഇനി ഭാവിയിൽ വിഭയായ ഭയം ഇല്ലാതിരിക്കാനായിട്ട് മാറട്ടെ, അതാണ് എന്റെ ആഗ്രഹം. ഇനി കോപത്തിന്റെ ആവശ്യമില്ല ഭഗവാനെ. അവിടുത്തെ ജയിക്കാൻ ആർക്കും സാധിക്കില്ല. അവിടുത്തെ ഈ ഭയങ്കരമായ വായും, വാളുപോലെ ഇളകുന്ന നാവും, സൂര്യനെ പോലെ ജ്വലിക്കുന്ന കണ്ണുകളും, വളഞ്ഞ പുരികപ്പൊടികളും, ഇതൊന്നും എനിക്ക് ഭയത്തെ ഉണ്ടാക്കണില്ല ഭഗവാനെ. അവിടുന്ന് കാരുണ്യ സ്വരൂപനാണെന്ന് എനിക്കറിയാം. ആ കത്തിജ്വലിക്കുന്ന കണ്ണിനുള്ളിൽ കാരുണ്യത്തിന്റെ സമുദ്രം അലയടിക്കുന്നത്
എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഞാൻ ഈ സംസാരത്തെ ഞാൻ പലപ്പോഴും ഭയപ്പെടുന്നുണ്ട് ഭഗവാനെ. അതിൽ നിന്നാണ് ഈ സംസാര അനുഭവങ്ങളൊക്കെ ദുഃഖത്തെ തരുന്നതാണ്. അതുകൊണ്ട് അതിൽ നിന്നും എനിക്ക് മോചനം നൽകാനായിട്ട് അനുഗ്രഹിക്കണേ ഭഗവാനെ പ്രാർത്ഥിക്കുന്നു. അപ്പോ അവിടുത്തെ ലീലകൾ ബ്രഹ്മസദസ്സിൽ പോലും പാടി പുകഴ്ത്തുന്നു. അവിടുത്തെ പാതാളവിന്ദങ്ങളെ സർവാത്മന ആശ്രയിച്ച സജ്ജനങ്ങളോട് കൂടിച്ചേർന്ന് അവരുടെ മുഖാരവിന്ദത്തിൽ നിന്ന് ഒഴുകി വരുന്ന ഹരികഥാമൃതത്തെ ആസ്വദിച്ച് ഭക്തി വളർത്തി എല്ലാവിധ ദുഃഖങ്ങളിൽ നിന്നും മോചനം നേടാൻ അവിടെ തന്നെ അനുഗ്രഹിക്കണേ. കുട്ടികൾക്ക് അച്ഛനമ്മമാരോ രോഗിക്ക് ഔഷധമോ വെള്ളത്തിൽ വീണ ഒരാൾക്ക് തോണിയോ അല്ല പരമരക്ഷാകേന്ദ്രം. മറിച്ച് എന്താ അവിടുന്നാണ്. അവിടുന്ന് വിചാരിച്ചാൽ മാത്രമേ ഈ അച്ഛനും അമ്മയ്ക്കും തോണിക്കും ഔഷധത്തിനും ഒക്കെ വിലയുണ്ടാവുള്ളൂ. രോഗി ഔഷധം കഴിച്ച് മരിച്ചു പോവാറുണ്ട്. വെള്ളത്തിൽ മുങ്ങുന്നാൽ തോണിയിൽ കയറി വീണ്ടും മരിച്ചു പോവാറുണ്ട്. അപ്പോ അവിടുത്തെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുള്ളൂ. സകലതിലും നിറഞ്ഞു നിൽക്കുന്ന അവിടുത്തെ പാദങ്ങളിൽ അടിയന്താ വീണ് നമസ്കരിക്കുന്നു. സാധാരണ ജനങ്ങൾ ആഗ്രഹിക്കുന്ന സ്വർഗസുഖം ഇന്ദ്രിയ പദവി അതൊന്നും എനിക്ക് വേണ്ട. അതിന്റെ അവസ്ഥ ഞാൻ കണ്ടു. എന്റെ അച്ഛൻ ഗോപിച്ചെന്ന് നോക്കിയാൽ സകലം വിറയ്ക്കുമെന്നിരിക്കെ ആ അച്ഛൻ ഇപ്പതാ മരിച്ചു കിടക്കുന്നു. പക്ഷേ അച്ഛന് വലിയൊരു ഭാഗ്യമുണ്ടായി. അവിടുത്തെ തൃക്കൈ കൊണ്ട് മരിക്കാൻ സാധിച്ചു. അവിടുത്തെ മടിയിൽ കിടന്ന് മരിക്കാൻ സാധിച്ചു. ബ്രഹ്മപദവി അല്ലെ ബ്രഹ്മാണ്ടത്തിൽ ഏറ്റവും കേമായിട്ട് പറയുന്നത്. ആ ബ്രഹ്മാവ് പോലും മരിക്കുന്നവനാണ് അല്ലെങ്കിൽ നാശമുള്ളവനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോ നാശരഹിതനായ അവിടുത്തെ മാത്രമേ എനിക്ക് വേണ്ടൂ, മറ്റൊന്നും വേണ്ട. കേൾക്കാൻ സുഖമുള്ള മരുമരീചിക പോലെ അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഭൗതിക സുഖങ്ങളെ അടിയന് വേണ്ടേ വേണ്ട. നിത്യാനന്ദത്തെ അത് മാത്രമേ അടിയന് വേണ്ടൂ എന്ന് പറയുന്നു. വിഷയങ്ങൾ അനുഭവിക്കുന്നോറും അത് അഗ്നിയിലേക്ക് ഒഴിച്ച് നെയ്യുപോലെ വീണ്ടും വീണ്ടും അത് ആളിക്കത്തിക്കും. ആ ആഗ്രഹങ്ങളെ ഇല്ലാതെയാക്കാൻ അനശ്വരനായ അവിടുത്തെ അനുഗ്രഹം മാത്രമാണ് അടിയന് വേണ്ടത്. ഞാൻ വലിയ ഭാഗ്യവാനാണ് ഭഗവാനെ. കാരണം ബ്രഹ്മാവ്, മഹാദേവൻ, ലക്ഷ്മീദേവി തുടങ്ങിയവരുടെ ശിരസിൽ പോലും വെക്കാത്ത ആ തൃക്കൈയെ അടിയന്റെ ശിരസിൽ ചേർത്ത് വെച്ച് അനുഗ്രഹിച്ചില്ലേ. അവിടുത്തെ മാളോട് ചേർത്ത് എന്നെ ഗാഠഗാഠം ഉണർത്തില്ലേ. അപ്പോ അവിടുത്തെ സംബന്ധിച്ചിടത്തോളം വലിയവൻ, ചെറിയവൻ, ദേവൻ, അസുരൻ എന്നുള്ള വ്യത്യാസം ഒന്നുമില്ല. അവിടുന്ന് ആരാണ്? അവിടുന്ന് കൽപ്പവൃക്ഷമാണ്, ഭക്ത പാരിജാതമാണ് എന്ന് ഞാൻ അറിയുന്നു. അമ്മയുടെ വയറ്റിൽ ഇരിക്കുമ്പോ തന്നെ നാരദ മഹർഷി അനുഗ്രഹിച്ച ജ്ഞാനോപദേശം കൊണ്ട് എല്ലാവരും സംസാര സമുദ്രത്തിൽ മുങ്ങി കഷ്ടപ്പെടുമ്പോ കംസാരിയായ അവിടുത്തെ പാദങ്ങളെ ആശ്രയിക്കാൻ അടിയന് സാധിച്ചു. ഈ ഭക്തസേവ എനിക്ക് എങ്ങനെ ഉപേക്ഷിക്കാൻ സാധിക്കുക? അവിടുന്ന് അനുഗ്രഹിക്കുന്നത് കൊണ്ട്. അവിടുത്തെ പുത്രനെ ആ എന്റെ അമ്മയുടെ അടുത്ത് നാരദ മഹർഷി പറഞ്ഞു, ദേവിയുടെ പുത്രനെ ആരും കൊല്ലില്ല എന്ന വരം എന്നെ ഉദ്ദേശിച്ച നാരദ മഹർഷി നൽകി. ഞാനല്ലാതൊരു ജഗദീശ്വരൻ ഉണ്ടെങ്കിൽ കാണട്ടെ എന്ന് പറഞ്ഞ അച്ഛൻ എന്നെ കൊല്ലാൻ വന്നപ്പോ അദ്ദേഹത്തെ സംഹരിച്ച് ആ നാരദ മഹർഷിയുടെ വാക്കുകളെ സത്യമാക്കിയില്ലേ? അവിടുന്ന് ബ്രഹ്മാവിന്റെ വാക്കുകളെ സത്യമാക്കിയില്ലേ? എന്റെ അച്ഛന്റെ വാക്കുകളെ, എന്റെ മുത്തച്ഛന്റെ വാക്കുകളെ ഒക്കെ സത്യമാക്കിയ ആളാണ് അവിടുന്ന്. അങ്ങനെ സത്യസ്വരൂപനായിരിക്കുന്ന അവിടുത്തെ പാദങ്ങളിൽ ഞാനിതാ വീണ്ടും 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 വീണ് നമസ്കരിക്കുന്നു. അപ്പോ ആ പാദങ്ങളിൽ എന്നെന്നും ഭക്തി ഉണ്ടാവുക, ഈ മനസ്സ് അവിടുത്തെ കഥകളിൽ എന്നെന്നും താല്പര്യമുള്ളതായിട്ട് തീരണം എന്ന് പറയുന്നു. നിരവധി പത്നിമാരുടെ ഗൃഹസ്ഥൻ ഓരോ പത്നിയും ഓരോ സമയത്ത് ഓരോന്നിലേക്ക് വലിച്ചിറക്കുന്നത് പോലെ വിഷയങ്ങളിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു. അത് ഇല്ലാതെയാക്കുന്നു. ഭൗതിക സുഖം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഒരു ചൊറിച്ചൽ പോലെയാണ്. ഒരിക്കൽ ചൊറിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഒരു സുഖം തോന്നുമെങ്കിലും വീണ്ടും 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 ചൊറിയാനായിട്ട് തോന്നും. അതേപോലെ ആക്കരുതേ ഭഗവാനെ. അവിടുത്തെ പാദങ്ങളിൽ എന്നെന്നും ഭക്തി ഉണ്ടാവണം. ആഗ്രഹങ്ങൾ ഉണ്ടാവുമ്പോൾ വിഷയങ്ങൾ അനുഭവിക്കുകയാണെങ്കിൽ വീണ്ടും 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 അനുഭവിക്കണം എന്ന് തോന്നും. ആഗ്രഹവും അതുകൊണ്ടുള്ള ദുഃഖവും കൂടി കൂടി വരും. അതുകൊണ്ട് ആഗ്രഹം ഉണ്ടാകുമ്പോൾ അതിനെ അടക്കാൻ അവിടുത്തെ അനുഗ്രഹം ഉണ്ടാവണം എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ആ നിർഗുണ സ്വരൂപിയായ ഭഗവാനെ ഗുണങ്ങളോടുകൂടിയ സ്വരൂപമായിട്ട് വർണ്ണിച്ച് പ്രഹ്ലാദൻ സ്തുതിച്ചു. ഭഗവാനോട് പറയുകയാണ്, ഭഗവാനെ മനസ്സിനെ ആത്മാവിൽ അടക്കാൻ, മനസ്സടങ്ങാൻ ശാസ്ത്ര പഠനം പലപ്പോഴും തടസ്സമാണ്.
പൂജ്യരിൽ പൂജ്യനായ ഭഗവാനെ നമസ്കരിക്കുക, സ്തുതിക്കുക, സകല കർമ്മങ്ങളെയും അവിടുത്തേക്ക് സമർപ്പിക്കുക, അവിടുത്തെ പൂജിക്കുക, അവിടുത്തെ പാദാരവിന്ദങ്ങളെ സ്മരിക്കുക, ഭഗവത് കഥകളെ കേൾക്കുക, ഈ ആറുവിധ ഭക്തി സാധന അതാണ് വേണ്ടതെന്നാണ്. ശാസ്ത്രം പഠിക്കും തോറും അതിലെ തെറ്റുകൾ കണ്ടെത്താനാവും നമ്മുടെ മനസ്സ് കൂടുതൽ വ്യാപരിക്കുക. ഏ അവിടെ തെറ്റുപറ്റിയിലും ഇവിടെ തെറ്റുപറ്റിയിലും, അതല്ല എല്ലാം ശരിയാണ് എന്ന ഭാവത്തിൽ ഭഗവാനെ സമർപ്പിക്കുന്ന ഒരു പ്രഹ്ലാദ ഭക്തി, അത് ഭാഗവതം എന്താ കാണിച്ചു തരുന്നു. ഭഗവാൻ അനുഗ്രഹിച്ചു. എന്താണ് നീ വേണ്ടതെന്ന് ചോദിച്ചപ്പോ പ്രഹ്ലാദ് പറഞ്ഞു, ഒന്നും വേണ്ട എനിക്ക്, എന്റെ ഉള്ളിൽ എന്തെങ്കിലും വേണമെന്നുള്ള ഒരു ആഗ്രഹം, അത് ഭഗവാനാണ് ഉണ്ടാക്കി തരേണ്ടത്, അത് ഉണ്ടാക്കി തരേണ്ടതെന്നാണ്. കാരണം നമ്മൾ തമ്മിലുള്ള ബന്ധം ഏതുപോലെയാണ്, ഭഗവാനും ഭക്തനും തമ്മിലുള്ളതാവണം. കച്ചവടക്കാരത്തിലുള്ള ബന്ധം അവരത് പ്രഹ്ലാദന് അത് നിർബന്ധമാണ്. അപ്പൊ പ്രഹ്ലാദ ഭക്തി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കച്ചവട തുല്യമായിരിക്കുന്ന ഭഗവത് ഭക്തി ഉണ്ടാവാൻ പാടില്ല. ഭഗവാനെ ഞാൻ അങ്ങക്ക് ഇന്നത് തരാം, അതിന് പകരം എനിക്കെന്ത് തരും, ഇന്ന കാര്യം നടന്നാൽ ഭഗവാന് ഇന്ന ഒരുപാട്, അതല്ലാതെ ഭഗവാന് ഇതാണ് എന്റെ കയ്യിലുള്ളത്, സുധാമാവിനെ പോലെ പ്രഹ്ലാദിനെ പോലെ സമർപ്പിക്കാൻ സാധിക്കണേ എന്നൊരു പ്രാർത്ഥനയാണ് നമുക്കും ഇവിടെ ഭഗവാന്റെ പാദങ്ങളിൽ വയ്ക്കാറുള്ളത്. നമ്മുടെ ഉള്ളിലുള്ള ഹിരണ്യകശിപുമാരൻ ആഴ്ത്തിമറക്കുമ്പോ ആ ഹിരണ്യകശിപുമാരെ ഇല്ലാതെയാക്കാൻ നമ്മുടെ ഹൃദയമാകുന്ന തൂണ് പിളർന്ന് ആ നരഹരി അവതരിച്ച് നമ്മുടെ ഉള്ളിൽ സ്നേഹത്തിന്റെയും ഭക്തിയുടെയും പരമപ്രേമത്തിന്റെയും പ്രഹ്ലാദ ഭാവങ്ങളെ ഉണ്ടാക്കിത്തരണേ ഉണ്ടാക്കിത്തരണേ എന്ന പ്രാർത്ഥനയോടുകൂടി ആവണം നമ്മുടെ നരസിംഹാവതാരം ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കേണ്ടത്. അത് എത്രയോ എത്രയോ അകലെയാണെന്നറിയാം, പറയാൻ എളുപ്പമാണ്, പക്ഷെ ആ ഒരു തലത്തിലേക്കൊക്കെ എത്താൻ എത്രയോ കാലങ്ങൾ നാം ഇനിയും 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 സഞ്ചരിക്കണം. ഭഗവാൻ ബ്രഹ്മാവിനോട് പറഞ്ഞു, ഇങ്ങനെ ദുഷ്ടന്മാരായിട്ടുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള വരങ്ങളൊന്നും കൊടുക്കരുത്, ഇനി വരങ്ങൾ കൊടുത്താലും ഞാൻ അനുഷ്യയ്ക്ക് വരവോർത്തിതം, ഞാൻ അവരെയൊക്കെ കൊന്നോളാം. പ്രഹ്ലാദൻ ഭഗവാനോട് ഒന്നുകൂടി പറഞ്ഞു, എന്റെ അച്ഛൻ ചെയ്ത പാപങ്ങളിൽ നിന്ന് അച്ഛന് മോചനം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അവിടുന്ന് അത് കേട്ടാ കൊള്ളാം എന്ന് പറഞ്ഞപ്പോ ഭഗവാൻ പറഞ്ഞു, അതൊക്കെ എപ്പോഴേ ഞാൻ ചെയ്തു കഴിഞ്ഞു, 7321 തലമുറ മുമ്പും പിമ്പും നിന്നെ പോലുള്ളൊരു ഭക്തനിലൂടെ ശുദ്ധമായി കഴിഞ്ഞു, ഒന്നും വിഷമിക്കണ്ട എന്ന് പറഞ്ഞ ഭഗവാൻ ഒന്നുകൂടി തന്റെ ഭക്തനെ മാറോട് ചേർത്ത് അവിടെ നിന്ന് അന്തർധാനം ചെയ്യാണ്. ആ ഭഗവാന്റെ പാദങ്ങളിൽ നമുക്കും ശിരസ് കുനിക്കാം. ആ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് എല്ലാവർക്കുമായിട്ട് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥന ഭഗവാൻ സാർത്ഥകമാക്കി തരട്ടെ എന്ന ആ ആഗ്രഹത്തോടുകൂടി ഭഗവാന്റെ പാദങ്ങളിൽ ഈ അക്ഷരപ്പൂക്കളെ നമുക്ക് സമർപ്പിക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാളെ ഇന്ന് നരഹരിയായി അവതരിച്ച ഭഗവാൻ നാളെ നരനായ ഹരിയായി അവതരിക്കുന്ന ക്ഷാമദാനത്തിലേക്കാണ് നമുക്ക് എത്തിച്ചേരേണ്ടത്. ഭഗവാന്റെ അനൽപമായ കാരുണ്യാദരേക്കും കൊണ്ട് നമുക്ക് ഭഗവാന്റെ കഥകളെ അനുസ്മരിക്കാൻ സാധിച്ചു. ശ്രീ ശിവബ്രഹ്മർഷി പറഞ്ഞതുപോലെയൊന്നും ആയില്ലെങ്കിലും നമ്മളും ദേശാദി ദുസ്സഹാക്ഷണം തെക്കോതമഭി ബാധതേ എന്ന രീതിയിൽ നമുക്കും ഭഗവാന്റെ കഥകൾ പറഞ്ഞു 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 പറഞ്ഞ് സമയം എത്രയോ ആയത് അറിഞ്ഞില്ല. അതും ഭഗവാന്റെ കാരുണ്യമായിട്ട് മാത്രം കരുതുന്നു. ആ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഭഗവത് ഭക്തിയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.